الحمد لله الحمد لله رب العالمين الحمد لله رب العالمين الحمد لله على كل حال الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله سبحان الله أما يشركون هو الله الخالق البارئ المصبر له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم صدق الله العلي العظيم കാരുണ്യ സിന്ധുവാമല്ലാഹുവിൻതിരു നാമത്തിലോടുന്നു ദിവ്യമാം സൂക്തികൾ കാരുണ്യ സിന്ധുവാമല്ലാഹുവിൻതിരു നാമത്തിലോടുന്നു ദിവ്യമാം സൂക്തികൾ ലോകങ്ങളൊക്കെയും തീർത്തു വാണിടും ലോകൈകനാഥനെ വാഴ്ത്തുന്നു സർവരും കാരുണ്യമേറുന്ന രക്ഷകാ നിൻ കൃപ പുരം നിരന്തരം വർഷിക്ക ഞങ്ങളിൽ ലോകമിതാകെ പടച്ചു ഭരിച്ചിടും റബ്ബിൽ ഹംദും മുത്ത് റസൂലിൽ സ്വല്ലി സ്വലാത്തും ലോകാലോക ചരാചരമാകെ പടയ്ക്കാൻ കാരണമായ മുത്താം മുത്ത് ഹബീബിൽ മദ്ഹിദ പാടും അകലെയല്ല അടുത്ത് അടിയാന്റെ തൊട്ടടുത്ത് അവരുണ്ടിടക്ക് വേണ്ടാരും സമീപത്ത് അഹദോനരുളി ചെയ്തിടു നൽകിടാം ഇജാബത്ത് തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട് തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട് പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം റഹ്മാനെ പരമദയാലു അകപ്പുറമൊരു പോലറിയുന്നവനെ സന്മാർഗം സർവോപരി നീ ചെയ്തൊരു ന്യാമത്തായി കാണാൻ സൗഭാഗ്യം നൽകണമേനി എന്നും ദുനിയാവിൽ صلى عليك الله والسلام سيدنا يا خير البرى സമദായ നാഥൻ്റെ പ്രിയ മഹബൂബേ സർവജ്ഞനാഥൻ്റെ
प्रिय महबूबे या सिराजल यानी या नजीब अल-इंसानी मलजाउन लिल-इख्वानी मिन सुरूरि शैतानी या कमर अल-किरामी या हिबर अल-इलामी मतलब मशूकिन मसलम मनशूकिन जुदिल हबले तबकातिन मतलब मशूकिन मसलम मनशूकिन जुदिल हबले तबकातिन फमुहम्मदुना हुवा सैयदुना فالإيسو لنا بإجابته الله 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 ഹൈദറലി തങ്ങൾ നയിക്കും ഹൈദറലി തങ്ങൾ നയിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തളരാതെ താകരാതെ എന്നെന്നും നിലനിന്നിടും മുസ്ലിം ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് കെ എം സി സി സിന്ദാബാദ് എം എസ് എഫ് സിന്ദാബാദ് മുസ്ലിം ലീഗ് സിന്ദാബാദ് വനിതാ ലീഗ് സിന്ദാബാദ് മതമൈത്രി പുലരുന്ന മഹിതമാം നാട് മഹത്തുക്കൾ വിതച്ചിട്ട ഗുണമൊരു പാട് മലയാളി കവികളെ കവിതകൾ പാട് മാമാല നിരകളാൽ നിറഞ്ഞ നാട് മനസ്സം കുളിർപ്പിക്കും ഹരിതമേട് അള്ളാഹുവിൻ്റെ സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളെ ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയം തൊട്ടുകൊണ്ട് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. മാഷാ അല്ലാഹ്, ഏറ്റവും വലിയ ഒരു സന്തോഷത്തിന്റെ വേദിയിലാണ് അള്ളാഹുവിന്റെ മാലാഖമാർ സാക്ഷികളാവുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും മഹോന്നതമായ ഒരു വേദിയിലാണ് നമ്മളൊക്കെ സന്നിഹിതരായിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ന് തൊട്ടിപ്പാലത്തെ പ്രിയപ്പെട്ട എല്ലാവർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കും നാട്ടുകാർക്കും അഭിമാനത്തിന്റെ നിമിഷമാണ്. കാരണം ഈ ലോകത്ത് പ്രയാസം അനുഭവിക്കുന്നവർക്ക് കണ്ണുനീർ വാർക്കുന്നവർക്ക് എന്നും കൈത്താങ്ങായി നിലകൊണ്ട ഈ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് ഈ കണ്ണൂർ ജില്ലയിലെ തൊട്ടിപ്പാലം എന്ന് പറയുന്ന ഈ പ്രദേശത്തെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രയാസം സംഭവിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രയാസവും ഇല്ലാതിരിക്കട്ടെ, നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരു പ്രയാസം ഉണ്ടാകുമ്പോ, ഒരു മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു രോഗം സംഭവിച്ചാൽ, ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചാൽ ആംബുലൻസ് ഇല്ലാതെ ആ രോഗി പ്രയാസപ്പെടാൻ പാടില്ല, ആ രോഗിക്ക് മരണം സംഭവിക്കാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി തങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞാൻ മനസ്സിലാക്കുന്നു. ഈ തിരക്കുകൾക്കിടയിൽ ഇന്നലെ ദുബായിലെ വലിയൊരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് പ്രിയപ്പെട്ട തങ്ങൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേർന്ന് ഈ മനോഹരമായ മഹോന്നതമായ ഈ പരിപാടിയിൽ സംബന്ധിച്ച് ആ താക്കോൽ അതിന്റെ പ്രിയപ്പെട്ട ഡ്രൈവർക്ക് കൈമാറിയിരിക്കുകയാണ്. ഡ്രൈവർ എന്ന് ഞാൻ പറയുന്നില്ല, മുസ്ലിം ലീഗിന്റെ കർമോത്സുകനായ പ്രവർത്തകന് കൈമാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്.
നമ്മൾക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്ന ഈ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, മാഷാ അല്ലാഹ്, ഈ പ്രസ്ഥാനം 1947 ഈ ലോകത്ത് നമുക്ക് പ്രിയങ്കരനായ ഖൈദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ മേൽനോട്ടത്തിൽ അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നം, അത് 1948 രാജാജി ഹാളിൽ വെച്ചുകൊണ്ട് ആ സ്വപ്നം പൂർണീകയാണ്. അന്ന് ഇതുപോലെ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങളോ ഒന്നുമില്ലാത്ത സമയത്ത് ആരോരും സഹായമില്ലാതെ തുണയില്ലാതെ എന്തിനാണ് ഈ കാക്കത്തൊള്ളായിരം പാർട്ടികളുള്ള ഈ സ്ഥലത്ത് ഇങ്ങനൊരു പ്രസ്ഥാനം എന്ന് ചോദിച്ചപ്പോ പ്രിയപ്പെട്ട ഇസ്മായിൽ സാഹിബ് കരഞ്ഞുകൊണ്ട് കണ്ണീർ മാർത്തിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ രാജ്യം ഇന്ന് പല പ്രയാസങ്ങൾക്കും കാതോർത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നിയമക്കുരുക്കുകളിലൂടെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 1948 ഖൈദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ സ്വപ്നം അത് തന്നെയായിരുന്നു. പ്രയാസം അനുഭവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കണ്ണുനീർ വാർക്കുന്നവർക്ക്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, അവർക്ക് ഈ സമൂഹത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിന്നുകൊണ്ട് നട്ടല് നിവർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ ഒന്ന് പൊട്ടിക്കരയാൻ ഒരു വേദി വേണം, ഒരിടം വേണം. അതായിരുന്നു ഇസ്മായിൽ സാഹിബിന്റെ സ്വപ്നം. ആ സ്വപ്നമാണ് യഥാർത്ഥത്തിൽ ഇന്ന് പൂവണിഞ്ഞിരിക്കുന്നത്. മാഷാ അല്ലാഹ്, അങ്ങ് ദൂരെയുള്ള കുടപ്പനക്കരൽ തറവാട്ടിലെ പ്രിയപ്പെട്ട സയ്യിദ് ഷിഹാബ് അലി തങ്ങൾ, മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, ഈ ഷിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ അദ്ദേഹത്തിന്റെ മനോഹരമായ ആ ചിത്രം ആംബുലൻസിൽ പതിഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് നേരത്തെ പലരും സംസാരിച്ചതുപോലെ തുണിനും തുരുമ്പിനും മണൽത്തരികൾക്ക് പോലും ഒരു ആംബുലൻസ് സമ്മാനിക്കുമ്പോ യഥാർത്ഥത്തിൽ അവരുടെ ആത്മാക്കൾ ഈ വേദിയിലേക്ക് വരികയാണ്. അവരുടെ ഓർമ്മകൾ ഒരിക്കലും മരിക്കാത്ത ഒരുപാട് ഓർമ്മകൾ നമ്മുടെ ഈ തൊട്ടിപ്പാലത്തെ പ്രിയപ്പെട്ടവരിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ ഒരു ഇബാദത്ത്, ഈ ഒരു സൽക്കർമ്മ, ഈ ഒരു നന്മ സ്വീകരിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ്, ഇസ്മായിൽ സാഹിബിൽ തുടങ്ങി ബാഫുകൈ തങ്ങളിലൂടെ അല്ലാഹുവിന്റെ മുത്ത് റസൂലിൻ കുലത്തിലെ അരുമക്കും താരമായിരുന്ന അഹ്ലു ബൈത്തിലെ നയലൂർ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖിയദേ നക്ഷത്രം ഹാ പൊലിഞ്ഞു പോയി കണ്ണുനീരഹോ നഗരം മഖാമിൽ നിന്നും ഹൃദിയായി പോയഹോ ആയി പോയഹോ സിദി സാഹിബ്, ബാഫുക്കി തങ്ങൾ, ഉപ്പി സാഹിബ്, ഓക്കർ സാഹിബ്, ബനാത്തു ബാല, സേട്ടു സാഹിബ്, സി എച്ച് മുഹമ്മദ് ഗോയ, ഇ അഹമ്മദ് സാഹിബ്, അങ്ങനെ നീളുന്നു ആ മഹാരഥന്മാരുടെ നാമം. മാഷാ അല്ലാഹ്, അവരൊക്കെയും ഈ നാടിനു വേണ്ടി തന്റെ ജീവിതവും തന്റെ ജീവനും അർപ്പിച്ചവരായിരുന്നു. ജീവിതം മുഴുവൻ ഈ പ്രസ്ഥാനത്തിനും ഈ സമുദായത്തിനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും രാജ്യത്ത് പ്രയാസം അനുഭവിക്കുന്നവർക്കു വേണ്ടി സമർപ്പിച്ചതായിരുന്നു. മുഖവരിയായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ സഹോദരിമാരോട് എനിക്ക് സ്നേഹസ്വരത്തിൽ പറയാനുള്ളത്, നമ്മളെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, മോനെ ഇതാണ് ഷിഹാബ് തങ്ങൾ, ഇതാണ് സി എച്ച് മുഹമ്മദ് ഗോയ, ഇതാണ് ബാഫുക്കി തങ്ങൾ, ഇതാണ് പോക്കർ സാഹിബ്, ഇതാണ് ഉപ്പി സാഹിബ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ചിത്രം നമ്മുടെ മക്കളിലേക്ക് നമുക്ക് കോറിയിടാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാം, അഭിമാനത്തോടുകൂടി പറയാം, എല്ലാവരുടെ മുമ്പിൽ വെച്ചുകൊണ്ടും പറയാം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിങ്ങളുടെ അടുത്ത് വോട്ടിന് വന്നിരിക്കാം. പക്ഷേ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് കാരുണ്യ പ്രവർത്തനമാണ്. മുക്കിലും മൂലകളിലും ഈ വിനീതൻ കേരളത്തിന്റെ അകത്തും പുറത്തും ഒരുപാട് വേദികളിൽ പോകുമ്പോ അവിടെയൊക്കെയും തിങ്ങിനിറഞ്ഞ സദസ്സുകൾ, സഹോദരിമാരും സഹോദരന്മാരും ഗ്രാമ്യവിശുദ്ധിയിൽ ഇങ്ങനെ ഈ പ്രസ്ഥാനത്തെ കാതോർക്കാൻ വേണ്ടി അവരുടെ നന്മകൾ വീണ്ടും വീണ്ടും അയവറുക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്.
പ്രിയപ്പെട്ട സി എച്ച് മുഹമ്മദ് ഗോയെ നമ്മൾ ഓർമ്മിക്കുകയാണ്. എനിക്ക് എന്റെ മുന്നിൽ ഇരിക്കുന്ന സഹോദരിമാരെ കാണുമ്പോ പ്രിയപ്പെട്ട സി എച്ചിന്റെ ഓർമ്മ വരികയാണ്. കാരണം സി എച്ച് നമ്മുടെ മുന്നിലേക്ക് ഓടി വരുന്നത്, നമ്മളൊക്കെ ഒരുപാട് പ്രയാസത്തോടുകൂടി വിദ്യാഭ്യാസ രംഗത്ത് അറിവിന്റെ രംഗത്ത് ഏറ്റവും താഴ്ന്ന ഒരു വിഭാഗമായി മുന്നോട്ട് പോയിരുന്ന ഒരു സമയത്ത് സി എച്ച് അന്നും ഇന്നും എന്നും സി എച്ചിന്റെ ഓർമ്മകൾ നമ്മൾ അയവിറക്കുന്നത് അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി എന്നും നിലകൊണ്ടൊരു വ്യക്തിത്വം എന്ന രൂപത്തിലാണല്ലേ. സത്യത്തിൻ പാദകാട്ടിയും സത്യത്തിൻ പാദകാട്ടിയും വെട്ടത്തിൻ തൂണാട്ടിയും വെട്ടിപ്പിടിച്ചോരായിരം ചിത്തങ്ങളെന്റെ സിയച്ച്. സഹോദരിമാരെ നോക്കി സി എച്ച് എപ്പോഴും പ്രസംഗിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ കെട്ടിച്ചയക്കാവൂ കേട്ടോ. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഈ വർഷം റാങ്ക് ജേതാവായി പുറത്തു വന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എസ് എഫ് ഉകാരി പുറത്തേക്ക് വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സി എച്ചിന്റെ സ്വപ്നമായിരുന്നു. വണ്ടിയിൽ ഇരുന്നു കൊണ്ട് ആരും കാണാതെ സഹോദരിമാരിങ്ങനെ നടന്നു പോകുമ്പോ സി എച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നു, ഇതുപോലെ എന്റെ സമുദായത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാർ പർദയുമിട്ട് ഷാളുമിട്ട് എപ്പോഴാണ് വിദ്യാഭ്യാസം കഴിഞ്ഞുകൊണ്ട് റാങ്ക് ജേതാവായി എപ്പോഴാണ് പുറത്തു വരിക എന്ന് സി എച്ച് ഇങ്ങനെ സ്വപ്നം കാണുമായിരുന്നു. ആ സി എച്ചിന്റെ സ്വപ്നമാണ് ഇന്ന് പൂവണിയുന്നത്. ആരാന്റെ വെള്ളിങ്കോലികളായി വിറക് വെട്ടുകാരായി നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആരാന്റെ വെള്ളം കോരികൾ എന്നും വിറക് വേട്ടികൾ അവരുതന്റെ തൗമുകൾ ആലക്ഷ്യം തീർത്തു സി എച്ച്. ആ സി എച്ചിന് എങ്ങനെയാണ് നമ്മൾ മറക്കുക അല്ലേ? സി എച്ചിന് എങ്ങനെയാണ് നമ്മൾ മറക്കുക? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേര് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോ സി എച്ച് ചിലപ്പോ തന്റെ തൊപ്പി ഊരി നോക്ക് സഹായിക്കണേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ തൊപ്പി നീട്ടിയ ഒരു രംഗം നമ്മുടെ മുമ്പിലേക്ക് ഓടി വരികയാണ്. സി എച്ച് എങ്ങനെയായിരുന്നു? എല്ലാം ഈ സമുദായത്തിന് വേണ്ടി സമർപ്പിച്ച ഒരാള്, എന്നിട്ടും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലായിട്ടും അമേരിക്കയിൽ പോയപ്പോ അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് അമേരിക്കയിൽ പോയപ്പോ അവിടുത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി അത് കണ്ടുകൊണ്ട് തന്റെ നാട്ടിൽ കൊച്ചിയിലെ സാറ്റി എന്ന് പറയുന്ന മനോഹരമായ യൂണിവേഴ്സിറ്റിക്ക് രൂപകൽപ്പന ചെയ്ത പ്രിയപ്പെട്ട സി എച്ച്. സി എച്ച് നമ്മൾ മറക്കാൻ പാടില്ല. നിങ്ങൾ കോഴിക്കോട്ട് പോകുമ്പോ നടക്കാവിലെ ആ കബർസ്ഥാനിൽ പള്ളിക്ക് ബേക്കുള്ള കബർസ്ഥാനിൽ നമ്മുടെ പ്രിയങ്കരനായ സി എച്ച് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആ നടക്കാവ് പള്ളിയിൽ ആരാണുറങ്ങിടുന്നത് ഭാരതമാകെ വിറപ്പിച്ച കേരള സിംഹമാണത്. നമ്മളെപ്പോഴും ഓർമ്മിക്കാറുണ്ടല്ലേ. ഇപ്പൊ നമ്മള് ഈ വഖഫ് ബോർഡിന്റെ നിയമം വന്നപ്പോ അല്ലെങ്കിൽ മുസ്ലിം സമുദായം 1921 മലബാർ കലാപം ആ കലാപത്തെ പോലും അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്ന അതിൽ പങ്കെടുത്ത മുസ്ലിം നേതാക്കളുടെ അല്ലെങ്കിൽ രാജ്യത്തിലെ നേതാക്കളുടെ പേര് വിവരങ്ങൾ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചു പോകുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സീച്ചങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വട്ടം കൂടി മുന്നിൽ വന്നെത്തുമോ ആ തിങ്കള് കണ്ണിൽ മറഞ്ഞുവെങ്കിലും കൽബിൽ മരിക്കാത്ത സി എച്ച്. നമ്മുടെ നാടിനെ കൂട്ടിച്ചോറാക്കാൻ വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റും ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരുപാട് ചെയ്തികൾ ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോ അന്ന് സി എച്ച് പറഞ്ഞൊരു കാര്യം, ആയുധമായി കൈയിലെ, അങ്ങനെയായിരുന്നു സി എച്ച്, ആയുധമായി കൈയിലെ അക്ഷരം തന്നു സി എച്ച് മുന്നിലെ നമ്മെ നയിച്ചൊരു ശൂരര് അത്തോളി തന്ന പൂമുത്ത് അത്താണിയായ സ്വത്ത് ഭരണത്തിൽ കാട്ടി മാതൃക ഉമർ ഖലീഫത്തൻ സൂക്ഷ്മത.
എല്ലാവരെയും ഓർമ്മിക്കാൻ നമുക്ക് ഇപ്പൊ സമയമില്ലാത്തത് കൊണ്ട് മഹാരഥന്മാരുടെ പേരുകൾ ഞാനിങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ സ്വകാര്യ വേളകളിൽ പോലും ഈ നേതാക്കന്മാർക്കുള്ള നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം അവരുടെ ജീവിതം അവരുടെ നല്ല നല്ല സമയങ്ങൾ അവർ ഈ പ്രസ്ഥാനത്തിനും ഈ രാജ്യത്തിനും ഈ സമുദായത്തിനും വേണ്ടി സമർപ്പിച്ചവരാണ്. ചിലപ്പോ അതിനിടക്ക് ആരാധന കർമ്മങ്ങൾ ചെയ്യാൻ നന്മകൾ കൂടുതൽ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു അവർക്കൊക്കെയും പരലോക ജീവിതം ഏറെ സന്തോഷകരമാക്കി കൊടുക്കട്ടെ. ബർസഖിയായ ജീവിതം രക്ഷയും സമാധാനമാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദിനെ ശിഹാബുദങ്ങൾ മഷാഅല്ലാഹ് ശിഹാബുദങ്ങളെ കുറിച്ച് നേരത്തെ നമ്മൾ മുനവറിലിതങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിന്നപ്പോ എന്റെ മുന്നിലേക്ക് ആ ചിത്രം ഇങ്ങനെ മുനവറിലിതങ്ങളിലൂടെ എന്റെ മനസ്സിലേക്ക് വന്നത് സയ്യിദ് മുഹമ്മദിനെ ശിഹാബുദങ്ങളാണ് അല്ലേ. മുനവറിലിതങ്ങളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ശിഹാബുദങ്ങളെയാണ്. മൗനം കൊണ്ട് കൊടുങ്കാറ്റ് തീർത്ത ഒരാളായിരുന്നു പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദിലെ ശിഹാബുദങ്ങൾ അല്ലേ. യമനിൽ നിന്ന് വന്ന ആ കുടുംബം മലയാളത്തിന്റെ കേരളത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ മരക്കൊമ്പിൽ നിന്ന് മതസൗഹാർദ്ദത്തിന്റെ പാട്ടുപാടിയിരുന്നവരായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. നേരത്തെ പിണറായി വിജയൻ ചോദിച്ചൊരു ചോദ്യം കരീം സാഹിബ് പറഞ്ഞല്ലോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ സംഘടനയാണോ മതസംഘടനയാണോ എന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടല്ല അദ്ദേഹം പരിഹാസ രൂപേണ ചോദിക്കുകയാണ് ചോദ്യം. അവരോട് നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എങ്ങാൻ അതിന്റെ പ്രിയപ്പെട്ടവരെങ്ങാൻ ഈ രാജ്യത്തില്ലായിരുന്നുവെങ്കിൽ മാറാട് കത്തിയിരിഞ്ഞ സമയത്ത് വർഗീയ സംഘർഷങ്ങൾ ഈ നാട്ടിൽ കുടുംബിരി കൊണ്ട സമയത്ത് പ്രിയപ്പെട്ട ശിഹാബുദങ്ങൾ അദ്ദേഹത്തിന്റെ മൗനത്തിന്റെ കൊടുങ്കാറ്റുകൊണ്ട് അദ്ദേഹം നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം കത്തിയിരിക്കുന്നുണ്ട്. ബാബരി മസ്ജിദ് നമ്മളൊക്കെ വികാരമാണ്. പക്ഷേ ഈ രാജ്യത്തെ എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. ആരുടെയും വീടുകൾ നമ്മൾ തകർക്കാൻ പാടില്ല. ഒരു ആരാധനാലയത്തിന്റെ റോഡ് പോലും ഒരു ഇഷ്ടിക പോലും നമ്മൾ തകർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മതസൗഹാർദ്ദത്തിന്റെ അപ്പോസ്തലൻ നമ്മൾ വിശേഷിപ്പിക്കുന്ന അങ്ങനെയാണ് അദ്ദേഹം മരിച്ചപ്പോ ഓരോ പത്രങ്ങളും എഴുതിയത്. മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ വിരാജിച്ച പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബുദങ്ങൾ കലാപങ്ങൾക്കിടയിലും കനിവിൻ കൈത്തിരിയായി കരുത്തുറ്റാതിരുഹസ്തം കടന്നു വന്നു കലുഷക്കിനാ കാണും മനസ്സിൽ സാന്ത്വനം ചോരിഞ്ഞു. നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ തങ്ങൾ കടന്നു പോകുന്നത് പോലെയാണ് നേരത്തെ ആംബുലൻസ് പോകുന്നതെനിക്ക് തോന്നുന്നത് അല്ലേ. ചിരിക്കും മുഖവുമായി ജ്വലിക്കും മിഴിയുമായി ചലിക്കുന്ന പ്രിയ തങ്ങൾ ഓർമ്മയിൽ വന്ന് ഓരോ രസിപ്പിക്കും വർത്തമാനം പറഞ്ഞിടുന്നു. രാത്രി വൈകി 12 മണിക്ക് തങ്ങള് കാസർകോട്ട് ഒരു പരിപാടിയും കഴിഞ്ഞ് കൊടപ്പുരക്കൽ തറവാട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ വരികയാണ്, കടന്നു വരികയാണ്. ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഓരോ ഭാഗത്തും ഓരോരുത്തർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറെ ആൾക്കാര് കടപ്പുറത്തുകാര് കടലിന്റെ മക്കൾ ആ സ്ഥലത്ത് നിൽക്കുന്നു. ആകെ ക്ഷീണിച്ച് അവശരായി നിൽക്കുകയാണ്. തങ്ങൾ ആദ്യം സലാം പറഞ്ഞ അവരോടാണ് അസ്സലാമലൈക്കും എന്താ പ്രശ്നം. അവർ പറഞ്ഞു തങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പ ഞങ്ങളുടെ സ്നേഹനിധിയായ തങ്ങളെ എല്ലാം കടലെടുത്ത് കൊണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങൊന്ന് പ്രാർത്ഥിക്കണം. കാസർഗോഡ് അങ്ങേ അറ്റത്തുനിന്ന് വരികയാണ് തങ്ങൾ. നമ്മളാണെങ്കിൽ പറയും നാളെ വന്നു, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ പോയിക്കോ എന്ന് പറയും. പക്ഷേ പ്രിയപ്പെട്ട തങ്ങൾ അവരോടൊപ്പം തന്നെ കടപ്പുറത്തേക്ക് പോകുകയാണ്. അവരുടെ കടലെടുത്ത വീടുകൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അനുതാപ മനസാലെ അബലരിൽ തുണയേകി അഗതികൾക്ക് അവർ താങ്ങും തണലുമായി നമ്മേ അനാഥരാക്കിയ ജ്യോതി പൊലിഞ്ഞു പോയി ഒരു ജന്മമതൊക്കെയും സമുദായ സരണിയിൽ ഒളിമങ്ങാ വിളക്കായി ജ്വലിച്ചു നിന്ന തങ്ങളൊരു വൻ നഷ്ടമായി നമ്മിൽ വഴി പിരിഞ്ഞു.
മരിച്ചപ്പോൾ തങ്ങളുടെ നാമധേയത്തിൽ എന്തു വേണം എന്താണ് ഉണ്ടാക്കേണ്ടത്, സ്മാരകാലയങ്ങൾ അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങുകൾ എന്താണ് തങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ നമ്മൾ ചെയ്യേണ്ടത്. ഹൈദരലി തങ്ങളുള്ള സാധിക്കലി തങ്ങളുടെ ആ വേദിയിൽ വലിയൊരു ചർച്ച വന്നു. അപ്പോ ഹൈദരലി തങ്ങൾ പറഞ്ഞു, ഇത്രയും കാലം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ചത് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നു, തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് അത് നൽകാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ജീവിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ബൈത്തു റഹ്മ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗിനെ എതിർക്കുന്ന ശത്രുക്കളോട് നമ്മൾക്ക് പറയാനുള്ളത്, എന്തിനാണ് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ചളിവായി എറിയുന്നത്? വിശന്ന് പൊരിയുന്ന വയറിലും ഒട്ട് വിഷമമെരിയുന്ന കരളിലും വിശുദ്ധി തീരയുന്ന നിലവിലും നിങ്ങൾ വിഷം കലർത്തുവതെന്തിനാ, വിഷം കലർത്തുവതെന്തിനാ. എന്തിനാണ് ഈ നല്ലൊരു പ്രസ്ഥാനത്തെ, ഈ മഹോന്നതമായ ഈ പ്രസ്ഥാനത്തെ എന്തിനാണ് നിങ്ങൾ ചളിവാരി എറിഞ്ഞ് നിങ്ങൾ ആളാവാൻ ശ്രമിക്കുന്നത്? ബുദ്ധിയുള്ളവരാണ് കേരളത്തിലെ നാട്ടുകാർ, ഇന്ത്യയിലെ പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട തങ്ങൾ, സ്നേഹനിധിയായ തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, നമുക്കറിയാം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ നമ്മൾ ബൈത്ത് റഹ്മ സമർപ്പിച്ചു. 100 150 വീടായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടിരുന്നത്, പക്ഷേ പിന്നീട് 10,000 കവിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പരിപാടി ആസ്വദിക്കുന്ന സഹോദര മതസ്കരായ പ്രിയപ്പെട്ടവർ, എനിക്ക് പറയാനുള്ളത്, ആദ്യം മുസ്ലിം ലീഗ് ഒരു ബൈത്ത് റഹ്മ സമ്മാനിച്ചത് മണ്ടകപ്പറമ്പിൽ മാധവട്ടനായിരുന്നു. ആദ്യത്തെ ബൈത്ത് റഹ്മ സമർപ്പിച്ച അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു മണ്ടകപ്പറമ്പത്ത് മാധവട്ടന്. പിന്നീട് നമ്മൾ സമർപ്പിച്ചത് പ്രിയപ്പെട്ട ആയിരക്കണക്കിന് വീടുകൾക്കും പള്ളികൾക്കും എല്ലാത്തിനും കുറ്റിയിടൽ കർമ്മം നിർവഹിച്ച പ്രിയപ്പെട്ട വേലു ആശാരിക്ക് വേണ്ടിയായിരുന്നു. മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലീഗിന്റെ പുസ്തകം തുറന്ന പുസ്തകമാണ്, മത സൗഹാർദ്ദത്തിന്റെ മനുഷ്യ സൗഹാർദ്ദത്തിന്റെ വിളംബരമായിരുന്നു, സന്ദേശമായിരുന്നു ഈ പ്രസ്ഥാനം എന്നും ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ ഒന്നും ആർക്കും ഒന്നും പറയാൻ പറ്റാത്തത്. ഒരു തുറന്ന പുസ്തകമാണ് മുസ്ലിം ലീഗിന്റെ പുസ്തകം. പ്രിയപ്പെട്ട സയ്യിദ്, സ്നേഹനിധിയായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ശിഹാബ് തങ്ങളുടെ ഭാര്യ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ ശരീഫ ഫാത്തിമ ബീബി, ഞാൻ കഴിഞ്ഞ ദിവസം കൊടപ്പനക്കൽ തറവാട്ട് പോയി ഇന്റർവ്യൂ നടത്തിയപ്പോ പ്രിയപ്പെട്ട സാധിക്കരി തങ്ങളും മലബറിൽ തങ്ങളും ആ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. സാധിക്കരി തങ്ങൾ പ്രിയപ്പെട്ട മലബറിൽ തങ്ങൾ കരഞ്ഞുകൊണ്ട് കണ്ണീർ നിർത്തുകൊണ്ട് പറഞ്ഞത്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ രാവിലെ ഖുർആൻ പാരായണം ചെയ്യാതെ അല്ലെങ്കിൽ നമസ്കരിക്കാതെ ദുഹാ നമസ്കരിക്കാതെ ഞങ്ങൾക്ക് ഭക്ഷണം തരാറില്ലായിരുന്നു. നമസ്കാരത്തിൽ നമസ്കാരത്തെ ആരാധനാ കർമ്മത്തെ ലഹരിയാക്കിയ വനിതയായിരുന്നു ഷെയ്ഖ ഫാത്തിമ ബീബി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഓരോന്നും അങ്ങനെയാണ്, ആദ്യം മുസ്ലിം ആവുക പിന്നീട് മുസ്ലിം ലീഗ് ആകുക, അങ്ങനെയാണ്. നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു നന്മകൾ മറന്നുകൊണ്ട് നമ്മൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പ്രസ്ഥാനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് മനുഷ്യ സൗഹാർദ്ദമാണ്, സ്നേഹമാണ്, മാനവികതയാണ്, ഐക്യമാണ്, നാനാത്വത്തിൽ ഏകത്വമാണ്. ഈ രാജ്യത്തോടൊപ്പം നിന്നുകൊണ്ട് പോരാടിയവരാണ് മുസ്ലിം ലീഗിന്റെ ഓരോ പ്രവർത്തകന്മാരും നമ്മൾ മനസ്സിലാക്കുക. കൊടപ്പനക്കൽ ശിഹാബ് തങ്ങൾ, എന്റെ പ്രിയപ്പെട്ട മൊയ്തീൻ സാഹിബ്, ഇങ്ങനൊരു പരിപാടിക്ക് എന്നെ ക്ഷണിക്കുമ്പോ, ഇതിന്റെ സംഘാടകർ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോ അവർ പറഞ്ഞത്, ശിഹാബ് തങ്ങളെ കുറിച്ചുള്ള പാട്ട് നിങ്ങൾ എന്തായാലും പാടണം, നമസ്കാരം. അത്രയേറെ നമുക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തെ. അദ്ദേഹത്തെ വഫാത്തായി ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോയപ്പോ 10,000 കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് ഒഴുകി എത്തിയത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പ പോയിരിക്കുന്നു. ഞങ്ങൾക്ക് പ്രയാസത്തിന്റെ കൊടുമുടി താണ്ടിയ ഞങ്ങൾക്ക് അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരുപാട് പ്രിയപ്പെട്ട നാട്ടുകാരും മനസ്സുകളാ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തുകയാണ് പ്രിയപ്പെട്ടവരെ. കൊടപ്പനക്കലെ തണലിലൊത്തിരി കൊടപ്പനക്കലെ തണലിലിത്തിരി നേരം നിൽക്കാനും കൊടുമ പൊങ്ങണ മനസ്സിൻ ഭാരം ഇറക്കി വെക്കാനും കൊടപ്പനക്കലെ തണലിരിത്തിരി നേരം നിൽക്കാനും കൊടുമ പൊങ്ങണ മനസ്സിൻ ഭാരം ഇറക്കി വെക്കാനും കൊതിച്ചു വന്നാൽ സൽക്കരിക്കാൻ ആരുമില്ലാതായി കൊതിച്ചു വന്നാൽ സൽക്കരിക്കാൻ ആരുമില്ലാതായി. ആ തങ്ങളാണ് നമ്മൾ വിളറിഞ്ഞു പോയത്.
ഒപ്പനക്കല്ലുദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ കൊടപ്പനക്കല്ലുദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തു കാട്ടും പ്രകാശമാലേ ഈ ലോകത്ത് നിന്ന് അസ്തമിച്ചു പോയെങ്കിലും അവിടുത്തെ നന്മകളും അവിടുത്തെ പ്രവർത്തനങ്ങളും വീണ്ടും വീണ്ടും പ്രിയപ്പെട്ടവർ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹാന്മാരുടെ സ്മരണകൾ വിസ്മൃതിയിലാണ്ട് പോകുന്ന ഈ കാലഘട്ടത്തിലും സീറ്റിനെയും ശാബദങ്ങളെയും ബാഫുഖിതങ്ങളെയും മുസ്ലിം നേതാക്കന്മാരെയും വീണ്ടും വീണ്ടും അനുസ്മരിക്കുന്നത് അയവിറക്കുന്നത് അവരുടെ പകിട്ടുകൊണ്ടോ പത്രാസ് കൊണ്ടോ ബിൽഡിംഗിന്റെ നീളം കൊണ്ടോ വീടിന്റെ വലിപ്പം കൊണ്ടോ കാറിന്റെ മോടി കൊണ്ടോ അല്ല, അവർ ഈ നാടിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്ത നന്മകളുടെ ഫലം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും തേജസ്സോടുകൂടി ഉദിച്ചു വരുന്ന ആ വെള്ളി നിലാവ്, ആ ബദർ, ആ നക്ഷത്രം, കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തു കാട്ടും പ്രകാശമാലേ വിധിച്ചുലകിൽ തങ്ങൾക്കായുസ് ആശ്വാസത്തിന് അതൊന്നു മാത്രം സഹിച്ചിടുന്നു അവരെ വിയോഗം കടിച്ചമർത്തി കുടുംബമഖിലം. വല്ലാത്തൊരു സങ്കടം അല്ലേ, ലോകം മുഴുവൻ കണ്ണീരിലായിരുന്ന ഒരു സംഭവമായിരുന്നു അത്. ഞെട്ടി വിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം നിനച്ചിടാതെ പിരിഞ്ഞു തങ്ങൾ സഹനക്കടലിൽ നീന്തും ഞങ്ങൾ വിധിക്കു പിന്നിൽ റബ്ബിൻ കൽപ്പന തടുക്കുവാൻ പഴുതില്ല മണ്ണിൽ മരണം മർത്യനു ജനനം പോലെ വിധിച്ചു പറളായി ഹാലിക്കായൂ മറക്കുകില്ല നാളെ ഖിയാമത്തോളം മർത്യർ തങ്ങളവരേ ഞെട്ടി വിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം ഞെട്ടറ്റിയിടും പൂക്കോയ തങ്ങളെ കുലമിൽ നിന്നും മറ്റൊരു താരം ആ മുഖമൊന്ന് ആ മുഖമൊന്ന് ആ മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമെന്നൊഴുകി ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരാലെ കുതിർന്നിടുന്നു. ആര് വന്നാലും ആ കസേര ഒരിക്കലും അത് ആ വിടവൊരിക്കലും നമുക്ക് നിരത്താൻ പറ്റുകയില്ല. ശിഹാബദങ്ങളുടെ ആ നാമം, ശിഹാബദങ്ങളുടെ ആ സാന്നിധ്യം നമ്മളെപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പകരം വെക്കാൻ ശിഹാബ് തങ്ങൾ കാരുണ്ടുലകിൽ തങ്ങൾ മാത്രം വിരിഷം വെക്കാൻ സ്നേഹപ്പൂമൊഴി കേട്ടിടുവാനും ഇനിയാവില്ല ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ നാളെ സ്വർഗ പൂങ്കാവനമിൽ കണ്ടിടുവാനായി ഇര പകലിരു കരമാല കരഞ്ഞ് പറയും ഞങ്ങൾ വേദന അദ്ദേഹം വഫാത്തായി, ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ കുടപ്പിറക്കൽ തറവാട്ടിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ മരങ്ങളൊക്കെ ഇങ്ങനെ കണ്ണുനീർ പൊഴിക്കുന്നത് പോലെ, മഴ പെയ്തുകൊണ്ട് അതിങ്ങനെ കണ്ണുനീർ പൊഴിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കരയാൻ വെമ്പും പ്രകൃതി പോലും മഹാനുഭാവന് കണ്ണീർ വാർത്ത് കരളലിക്കും കാഴ്ചകളെന്ന് ചുറ്റും കണ്ടു സഹനം കെട്ടു കരഞ്ഞുപോയി കരഞ്ഞുപോയി ജനമനസെല്ലാം ജാതി മതത്തിനതീതമായി ഇന്നാലിലായി വൈനയിലൈ രാജി അൻവാക്യം കേവലമായി കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തു കാട്ടും പ്രകാശമാലേ. പ്രിയപ്പെട്ട ശിഹാബങ്ങൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ അദ്ദേഹം ഉണ്ടാകണം. നിങ്ങളുടെ ഓർമ്മകളിൽ, നിങ്ങളുടെ സംസാരത്തിൽ പ്രിയപ്പെട്ട തങ്ങൾ എന്നും ഉണ്ടാകണം. തങ്ങളുടെ പേര് പറയുന്നത് തന്നെ നമുക്കൊരു അഭിമാനമാണ്.
മരിച്ചാലും മരിക്കാത്ത ഓർമ്മകളായി മനതാരിൽ തങ്ങളെ മനതാരിൽ തങ്ങളെ ചിന്തകളായി ശിഹാബ് തങ്ങളെന്ന സ്നേഹസാഗരമേ ലോകം സ്മരിച്ചിടുന്ന വിനയപൂവനമേ ഓരോ നേതാക്കന്മാരെയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ എവറക്കാൻ കാരണം അവരുടെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഞാൻ തൃക്കരി പോലെ ഒരു പരിപാടിക്ക് പോയപ്പോ ഒരു സഹോദരി, ഒരു വയസ്സായ സഹോദരി ഓടി വന്ന് എന്നോട് പറഞ്ഞു, നമസ്കാർ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി നിങ്ങൾ സ്വകാര്യവേള നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അദ്ദേഹം ആ സഹോദരി പറഞ്ഞപ്പോ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചു. ആ സഹോദരി എന്നോട് പറഞ്ഞു, എനിക്ക് 5 മക്കളുണ്ട്, എനിക്ക് 5 പെൺമക്കളാണ്, 5 മക്കളും മാനസിക രോഗികളാണ്. അവർക്ക് വേണ്ടി ആ രോഗം മാറാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. എന്റെ മനസ്സിനൊരു ചാഞ്ചല്യവും ഇല്ലാതെ മനോധൈര്യത്തോടുകൂടി അവരെ പരിപാലിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ എനിക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്റെ മനസ്സ് മാറാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, എന്റെ മുന്നിലിരിക്കുന്ന സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ അല്ലേ, ഞാൻ നേരത്തെ ഷെരീഫ ഫാത്തിമയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു, ഷെരീഫ ബീബിയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു, നമ്മളെ പ്രിയപ്പെട്ട ഉമ്മ. ഉമ്മ, ഞാനിപ്പോഴും ഈ തൊട്ടിപ്പാലം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പാലേരിയിലുള്ള ഒരു വീട്ടിൽ നിന്ന് 27 വർഷം മുമ്പ് ഭർത്താവ് നഷ്ടപ്പെട്ട വിധവയായ ഒരു പെണ്ണുങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഈ പാതിരാ സമയത്തും ഈ കോവിഡിന്റെ പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾ എന്നെ കേട്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂസാ നബിയോട്, അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട്. മൂസ, ഒരിക്കൽ മൂസ ഇങ്ങനെ ഒരു സ്ഥലത്തു കൂടി നടന്നു പോകുമ്പോ ഒന്ന് തെന്നി വീഴാൻ സമയത്ത് തെന്നി വീണു. ആ സമയത്ത് അള്ളാഹുവിന്റെ അശരീരി, മൂസ ശ്രദ്ധിക്കുക, നിന്റെ ഉമ്മ നിന്നോടൊപ്പം ഇല്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ ഉമ്മയില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. നമ്മുടെ സ്നേഹനിധിയായ ഉമ്മ, ഈ തൊട്ടിപ്പാലത്തെ എന്റെ പ്രിയപ്പെട്ട എന്റെ സ്നേഹനിധിയായ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും വനിതാ ലീഗിന്റെയും സഹോദരിമാരോടും സഹോദരന്മാരോടും എനിക്ക് സ്നേഹസ്വരത്തിൽ പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ പൊന്നുപോലെ നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഉമ്മ എന്ന് പറയുന്നത് 2 അക്ഷരമാണെങ്കിലും അതിന്റെ അർത്ഥവ്യാപ്തി ഈ ലോകം മുഴുവൻ വ്യാപിക്കുന്നതാണ്. ഈ ലോകം മുഴുവൻ വ്യാപിക്കുന്നതാണ്. നമ്മളൊന്ന് തലയിൽ കുളിച്ചൊന്ന് തലതോർത്തിയില്ലെങ്കിൽ ആ തലതോർത്താൻ ഓടി വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. വീട്ടിന്റെ ഉമ്മറത്തുകൂടി ഇങ്ങനെ ഓടി നടക്കുമ്പോ ഒന്ന് വീണ് കയ്യോ കാലും മുറിഞ്ഞ് രക്തം വാർന്നിരിക്കുമ്പോ ഭാര്യയെടുത്ത് കെട്ടിപ്പിടിച്ച് കവളത്ത് തുരുതുരാ ഉമ്മ കൊടുത്തുകൊണ്ട് എന്റെ മോനൊന്നും പറ്റിയില്ല, എന്റെ മോക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് അവിടെ മരുന്ന് വെച്ച് തരുന്ന ആദ്യത്തെ ഡോക്ടർ അല്ലേ, ആദ്യത്തെ വിശ്വകരയില്ലേ പ്രിയപ്പെട്ട ഉമ്മ അല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും സ്വാദുള്ള ഭക്ഷണം പാകം ചെയ്ത് തരുന്ന ആദ്യത്തെ പാചകക്കാരി ഉമ്മയല്ലേ പ്രിയപ്പെട്ടവരെ. ആദ്യം തരാട്ടു പാട് പാടിത്തന്ന് നമുക്ക് പ്രിയപ്പെട്ട ഉമ്മയല്ലേ. അങ്ങനെ അങ്ങനെ പറയുമ്പോ ഓരോന്നും ഓരോന്നും അക്കമിട്ടിങ്ങനെ പറയുമ്പോ എല്ലാത്തിന്റെയും മുന്നിൽ പ്രിയപ്പെട്ട ഉമ്മയുണ്ടാകും. എന്റെ മുന്നിലിരിക്കുന്ന ഓരോ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും വനിതാ ലീഗിന്റെയും പ്രവർത്തകർ, ആ പ്രവർത്തകരൊക്കെ വളർന്നു വന്നത് ഉമ്മയുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഉമ്മയെന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ്, നന്മയെന്ന പൂമരമുമ്മ സഹനത്തിൻ പൊരുളാണ്. ഉമ്മയെന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ്, നന്മയെന്ന പൂമരമുമ്മ സഹനത്തിൻ പൊരുളാണ്. എന്റെ മുന്നിലിരിക്കുന്ന ഓരോ സഹോദരിമാരെയും ഓർക്കുമ്പോ എനിക്ക് മനസ്സിലൊരു പ്രയാസമുണ്ട്. ആ പ്രയാസം മറ്റൊന്നുമല്ല, രാവിലെ മുതൽ അതിരാവിലെ അടുക്കളയിൽ കയറി രാത്രി പാതിരാവാകുന്നത് വരെ അടുക്കളയിൽ നിന്ന് ഒരു സർക്കസ് പോലെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര്, നമ്മുടെ ഉമ്മമാര്, നമുക്ക് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ചവർ, എത്രയോ രാത്രികളിൽ ഉറങ്ങാതെ ഊണില്ലാതെ ഉറക്കില്ലാതെ എല്ലാം തിരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട അമ്മ.
നമ്മുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എല്ലാ വേദികളിലും പറയാറുണ്ട്, പ്രിയപ്പെട്ടവരെ ഉമ്മ നഷ്ടപ്പെട്ട ഒരുപാട് പേര് ഈ കൂട്ടത്തിലുണ്ട്. നമ്മളെ പ്രിയപ്പെട്ട ഉമ്മ പിരിഞ്ഞപ്പോഴാണ് ഗൾഫിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ എന്നോട് പറയാറുണ്ട്, നവാസ്ക മരുഭൂമിയിൽ ഒറ്റക്ക് വണ്ടിയിൽ നിർത്തി പൊട്ടിക്കരയാറുണ്ട് ഞങ്ങൾ. കാരണം ഉമ്മയെ ഒന്ന് സ്നേഹിക്കാൻ ഇതുവരെ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഉമ്മയെ ഒന്ന് മാറോട് ചേർക്കാൻ, ഉമ്മയെ ഒന്ന് എന്റെ വണ്ടിയുടെ മുൻ സീറ്റിലിരുത്തി ഒരു സന്തോഷ അവസരത്തിലേക്ക് കൊണ്ടുപോകാൻ ഇതുവരെ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്നവരാണോ? പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളുടെ മുമ്പിലുണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങളുടെ സാന്നിധ്യത്തിലുണ്ടോ? നിങ്ങൾ ഈ ലോകത്തെ സ്വർഗത്തിലാണ്. ഉമ്മ പിരിഞ്ഞു പോയവരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിരിഞ്ഞു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹുവേ നീ സ്വർഗീയ സുഖം നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ, ബർസഖിയായ ജീവിതം രക്ഷയും സമാധാനവും ആക്കണം തമ്പുരാനെ. ഉമ്മ കൊടുക്കാൻ ഉണ്ടൊരു പൂതിക്കുമ്മ വരില്ല, ഉമ്മയും പോയി പള്ളി കാട്ടില് ആറടി മണ്ണറയിൽ പകരത്തിൻ ആരുണ്ടിവിടെ പത്തരമായിട്ടൊലി തങ്കമതല്ലേ, പടികടന്ന പൊൻപ്രഭ പോയാൽ പിന്നൊരു നൂറെവിടെ. വീട്ടിൽ നാം വിളക്കങ്ങ് പോയാൽ പിന്നെ ഏത് വിളക്ക് കത്തിച്ചിട്ടും ഒരു കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ സൗദിയിലെ ഏറ്റവും വിശിഷ്ടമായ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാദസ്പർശപ്പെട്ട സൗദിയിൽ നിന്ന് ഒരു പരിപാടിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു അറബി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് ഇവിടെ പറഞ്ഞു പോയിരിക്കുന്നു. ഉമ്മയെ കുറിച്ച് ഒരു പാട്ട് നിങ്ങൾ പാടണം, അത് മലയാളത്തിലായാലും പ്രശ്നമില്ല. ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മയെ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ കയറി ചെന്ന് ഇന്നല്ല വിളിച്ചത് ഉമ്മ, നിങ്ങളല്ല വിളിച്ചത്, ഉമ്മ ഇവിടെ, ഉമ്മ ഇവിടെ, അൽഹംദുലില്ലാ ഉമ്മ വരുന്നുണ്ട്. ഉമ്മ നിങ്ങളൊന്ന് പെട്ടെന്ന് വാ, നിങ്ങൾ കാണാത്തോട്ട് വല്ലാത്തൊരു പ്രയാസം. എന്താ മോനെ എവിടെയാ പോയിരുന്നത്? ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ്, വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്നു മുതൽ പെരുന്നാളാണ്. ഉമ്മയെന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ്, നന്മയെന്ന പൂമരമമ്മ സഹനത്തിൻ പൊരുളാണ്. പലപ്പോഴും എന്നോട് പലരും പറയാറുണ്ട്, നിങ്ങൾ ഉപ്പാനെ കുറിച്ചും ഉമ്മാനെ കുറിച്ചും സംസാരിക്കുമ്പോ ഭർത്താവ് ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവിനെ കുറിച്ചും നിങ്ങൾ പറയണം, ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവിനെ കുറിച്ച് പറയണം. യഥാർത്ഥത്തിൽ ആ വർത്തമാനവും ഉമ്മയെ കുറിച്ച് തന്നെയാണ്. വീട്ടിൽ ആ ഉമ്മ ഇല്ല എങ്കിൽ, ആ ഭാര്യ ഇല്ല എങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം ചെറിയൊന്നല്ല. അതിന് ഒന്നും പകരമാവുകയില്ല. പ്രിയപ്പെട്ട ഉമ്മ പിരിഞ്ഞു പോകുമ്പോഴുണ്ടല്ലോ, ഉമ്മ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോയാൽ ഒന്ന് ഈ അടുക്കളയിലേക്ക് കയറിയാൽ നമ്മളോട് പൊട്ടി പൊട്ടി കരഞ്ഞു പോകും. ഉമ്മ കിടക്കുന്ന റൂമിലേക്ക് കയറിയാൽ വീണ്ടും നമ്മളോട് പൊട്ടിക്കരഞ്ഞു പോകും. ഉമ്മ നട്ടതും ഉമ്മ നനച്ചതും ഉമ്മ നൂലിൽ കോർത്തതും ഉമ്മ കരഞ്ഞതും ചിരിച്ചതും ഉമ്മ നമ്മളെ കെട്ടിപ്പിടിച്ചതും അമ്മിഞ്ഞ പാല് തന്നതും ഉമ്മ നമ്മളെ കൈക്ക് പിടിച്ച് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയതൊക്കെ ഓർമ്മ വരും. പ്രിയപ്പെട്ടവരെ, ആ സമയത്തുള്ള ഓർമ്മ നിഷ്ഫലമാണ്. ആ സമയത്തുള്ള ഓർമ്മ ഒരു ഉപകാരവും ചെയ്യാത്തതാണ്. ഉമ്മ ജീവിച്ചിരിക്കുമ്പോ ഉമ്മയെ നമ്മളെ സ്നേഹിക്കുക, പൊന്നുപോലെ സ്നേഹിക്കുക. എത്രയോ പ്രയാസത്തിന്റെ ഇടയിൽ നിന്നാണ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഊണില്ലാതെ ഉറക്കില്ലാതെ പ്രസവം എന്ന് പറയുന്ന പത്ത് മക്കളൊക്കെ പ്രസവിച്ചിട്ടുണ്ടാവും പഴയ ഉമ്മമാരൊക്കെ. ആ പ്രസവ വേദന എന്ന് പറയുന്നത് ശരീരത്തിലെ മുഴുവൻ ഞരമ്പുകളും എല്ലുകളും ഒരേ സമയത്ത് പൊട്ടിക്കുന്ന വേദനയാണ് ഉമ്മ അനുഭവിക്കുന്നത്. എത്രയോ പ്രയാസ കനലിൽ തീർത്തൊരു മാനസവനിയാണ്, ഏറെ നാളിൽ കണ്ട കിനാവിൽ സൽസന്താന പൂവാണ്, എണ്ണി എണ്ണി നാളുകൾ തീർത്തത് മക്കളെ മുന്നിൽ കാണാനാ, എന്നും ഉള്ളിൽ കണ്ണീർ വാർത്തത് ചുണ്ടിൽ പുഞ്ചിരി വിരിയാനാ. എല്ലാരും പറഞ്ഞിട്ടുണ്ട് പ്രസവ വേദന വല്ലാത്തൊരു വേദനയാണ്, പക്ഷെ ഉമ്മാന്റെ സ്വപ്നം എന്ന് പറയുന്നത് ആ മോനിങ്ങി വരട്ടെ, ആ മോളിങ്ങി വരട്ടെ, വല്ലാത്തൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോ എല്ലാ വേദനയും ഉമ്മ മറക്കുകയാണ്. ഉമ്മയുടെ പ്രസവ വേദനയുടെ ഒരു ഞരക്കത്തിന്റെ ഒരു അനക്കത്തിന്റെ ആ ഒരു നന്മക്ക് ആ ഒരു ത്യാഗത്തിന് ജീവിതകാലം മുഴുവൻ നമ്മൾ തപസ് ചെയ്ത് ഉമ്മാക്ക് നന്മ ചെയ്താലും അതിനൊരു പകരമാവില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട്
ഉമ്മയെ പൊന്നുപോലെ സ്നേഹിക്കുക. ഈ കൂടിയ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉമ്മയോട് ഒരു തരി ഒരു നുള്ള് സ്നേഹക്കുറവുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കണം. ഉമ്മയെ നമ്മൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയണം. ഉമ്മാന്റെ അടുത്ത് പോയി ഉമ്മാന്റെ ആ സ്നേഹത്തിന് വേണ്ടി നമ്മൾ കൊതിക്കണം. ആ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഉമ്മയോട് നല്ല പാട്ടുകൾ പാടാൻ പറയണം. ഉമ്മയുടെ തലയിൽ നിന്ന് പേനൊക്കെ കിളി ഒന്ന് പൊട്ടിച്ച് ഉമ്മാനോട് പറയണം, ഉമ്മ ഉമ്മാക്ക് ഞാനുണ്ട്. അത് മതി പ്രിയപ്പെട്ടവർ, ഉമ്മാക്ക് അത് മതി. ഉമ്മാക്ക് പത്ത് മക്കളെ പെറ്റ ഒരു ഉമ്മയാണ്, പത്ത് മക്കളെ പെറ്റൊരമ്മയാണ്. പക്ഷേ ആ മക്കളൊക്കെ ഉമ്മാക്കെതിരായി തീരുന്നൊരു രംഗമാണ് ഈ ആധുനിക കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂത്ത മോള് പറയുന്നു, ഈ ഉമ്മാനെ കുറെ കാലമായി ഞാൻ സഹിക്കുന്നു, ഞാൻ ഇനി ഗതി കെട്ടി ഉമ്മാനെ കുത്തിക്കൊല്ലു. മൂത്ത അമ്മ പറയുന്നു, ഈ ഉമ്മാനെ ഞാൻ നാട് കടത്തും, ഈ ഉമ്മാനെ ഞാൻ എന്തെങ്കിലും വൃദ്ധസദനത്തിലാക്കും. എനിക്കാവൂല, ജേസൻ നോക്കിക്കോട്ടെ, അനുജൻ നോക്കിക്കോട്ടെ, പെങ്ങളെ നോക്കിക്കോട്ടെ, ഓക്കെ എന്താ വേറെ പണി. പത്ത് മക്കളും ഉമ്മാക്കെതിരായി തിരിഞ്ഞപ്പോ, ഉമ്മാക്കെതിരായി തിരിഞ്ഞപ്പോ, ആ സമയത്ത് ഉമ്മാന്റെ കണ്ണു നിറഞ്ഞിങ്ങനെ ചാലിട്ട് ചാലിട്ട് ഒഴുകുമ്പോ, ആ സമയത്ത് ഉമ്മ പറയുന്ന ഒരു വർത്തമാനം, മക്കളെ എനിക്ക് സന്തോഷമായി, ഇത്രയും കാലം നിങ്ങളെ പോറ്റി വളർത്തിയതിന് എനിക്ക് നിങ്ങൾ തന്ന ശിക്ഷയാണിത്, നിങ്ങൾ തന്ന ശിക്ഷയാണിത്. അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഓരോ മക്കളും ഓടി വന്ന് മടിയിൽ തലചായ്ച്ചുകൊണ്ട് കവിളത്ത് തുരുതുരാ ഉമ്മ തന്നു പറയുമായിരുന്നു, ഉമ്മ എന്റെതാണ്, ഉമ്മ എന്റെതാണ്, ഉമ്മ എന്റെതാണ്. എവിടെ പോകുമ്പോഴും ഉമ്മാന്റെ കൊന്തലയിൽ തൂങ്ങി, ഉമ്മാന്റെ കൈവിരലിൽ തൂങ്ങി നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിലേക്ക് ഓടി വരികയാണ്. പക്ഷെ ഉമ്മ പറയുന്നു, ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും ഉറക്കെ പറയുന്നു, ഉമ്മ നിന്റെതാണ്, ഉമ്മ നിന്റെതാണ്, ഉമ്മ നിന്റെതാണ്. ഒരു വാശിയില്ല, ഉമ്മ നിന്റെതാണ്, കൊണ്ടുപോയിക്കോ, ഒരു വർഷമോ രണ്ടു വർഷമോ നിനക്ക് ബോധിയുള്ള കാലത്തോട് ഉമ്മാനെ കൊണ്ടുപോയിക്കോ. ചെറുപ്പത്തിലൊക്കെ നീ പറയാറില്ലേ. ആ സമയത്ത് ഏകാന്ത പതികയായി ആരോരുമില്ലാതെ വിധവയായ ഉമ്മ ഉമ്മ പൊട്ടിക്കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കരച്ചിലെങ്ങാൻ അവിടെ ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിലെ എന്ത് സന്തോഷവും അത് കെട്ടുപോകും. നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളും എല്ലാം ആ വീട്ടിൽ നിഷ്ഫലമായി പോകും. ആ വീട്ടിൽ ഐശ്വര്യക്കറവും സന്തോഷക്കറവും അനുഗ്രഹത്തിന്റെ വർഷവും ഇല്ലാതായി തീരും. ഒരിക്കലും അതിന് ശ്രമിക്കരുത്. ഞാൻ പറയുകയല്ല, അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നിടത്ത് തന്നെ മാതാപിതാക്കൾക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ, സ്നേഹത്തിന്റെ ചിറകുകൾ, അവരെ നിങ്ങൾ ഏറ്റവും നല്ലോണം നല്ലോണം പെരുമാറുക എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. പ്രയാസത്തിന്റെ മേൽ പ്രയാസമാണ് അവരനുഭവിക്കുന്നത്. പക്ഷേ ആ പ്രയാസത്തിന്റെ അന്തിമ ഫലം എന്ന് പറയുന്നത് അവരുടെ മനസ്സിന്റെ ഉള്ളിലെ വലിയ ചിത്രം. നമ്മളിപ്പോ എന്ത് പഠിച്ചാലും എത്ര നേതാവായാലും ഉമ്മാന്റെ മനസ്സിൽ നമ്മൾ ചെറിയ മക്കളാണ് അല്ലേ. ഉമ്മാന്റെ മക്കൾ മനസ്സിൽ നമ്മൾ നമ്മളും ചെറിയ മക്കളാണ്. മുനെ 65 വയസ്സായിരുന്നോ 50 വയസ്സായിരുന്നോ, പക്ഷെ ഉമ്മാന്റെ വിളി മുനെ എന്നാണ്. ആദ്യത്തെ ഗുരുകുലമൻ പിൻ മാതൃമടി തട്ടാണ്. നമ്മളെല്ലാം പഠിപ്പിച്ചത് അലിഫ് വാ ഏ താ ഏ ലൈബൽ വലദു ബിൽ ഖുറതി എപിപി എലി ആപ്പിൾ ഉമ്മ ഉപ്പ പൂമ്പാറ്റ പൂവ് വീട് നാട് എല്ലാം നമ്മളെ പഠിപ്പിച്ചത് പ്രിയപ്പെട്ട ഉമ്മയാണ്. ഐരംപട്ടം മോനെ അത് തത്തയാണ്, മോനെ അത് തത്തയാണ്, 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 തത്തയാണ്. ഐരംപട്ടം പറഞ്ഞാലും 1001 പ്രാവശ്യം വീട്ടിൽ നമ്മൾ ചോദിക്കും, ഉമ്മ ഉമ്മ അതെന്തേനുമ്മ, മോനെ പഞ്ചാരക്കട്ടെ അത് തത്തയാണ്. ഉമ്മാന്റെ മുഖത്ത് എപ്പോഴെങ്കിലും ഒരു പ്രയാസങ്ങൾ കണ്ടിട്ടുണ്ടോ? 1000 വെറുപ്പ് പിടിച്ചാലും ഉമ്മ ഈ കറിക്ക് തീരെ ഒപ്പില്ല, ഈ ചോറ് തീരെ വെന്തുപോയി എന്ന് പറഞ്ഞാലും ഉമ്മാന്റെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു വിദ്വേഷമോ ഒരു വെറുപ്പോ ഒരു നീരസത്തിന്റെ ഒരു അംശം പോലും നമ്മൾ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? അതാണ് അതാണ് പ്രിയപ്പെട്ട ഉമ്മ. ആദ്യത്തെ ഗുരുകുലമൻ പിൻ മാതൃമടി തട്ടാണ്, അറിവിൻ പൊരുളോതി തന്ന ഗുരുമുഖമെന്നും അവരാണ്. മാതാവിന്മാരിൽ കിനിയും അമ്മിഞ്ഞ പാലമതാണ്. രണ്ടു വർഷത്തോളം നമുക്ക് ചുരത്തി തന്ന നമ്മുടെ ഊർജത്തിന്റെ ഉറവിടം, നമ്മുടെ ജീവിതകാലം മുഴുവൻ ഊർജമായി തീർന്ന ആ അമ്മിഞ്ഞ പാല് നമ്മൾ പ്രസവിച്ച് പുറത്തേക്ക് വരുമ്പോ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്നോണം ആ മാറിൽ നിന്നും ചുരത്തി തരുന്ന അമ്മിഞ്ഞ പാല് അതൊന്ന് കുടിക്കാൻ വേണ്ടി എത്രയേറെ പരിശ്രമിക്കുന്നു ഉമ്മ. രണ്ടു വർഷം നമ്മൾ ഉമ്മാന്റെ സൗന്ദര്യവും ഉമ്മാന്റെ എല്ലാം ആവാഹിച്ചെടുത്ത് ആ പാലൊന്ന് കുടിക്കാൻ വേണ്ടി നല്ലൊരു താരാട്ടു പാട്ട് ലാ ഇലാഹ ഏറ്റുപാടോ ലാ ഇലാഹ എല്ലാരും ഉറക്കെ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്.
മുഹമ്മദ് റസൂലുള്ളാ. കനലി എന്ന ആ മനസ്സിൽ നിന്ന് തരാട്ടിന്റെ പാട്ടുകൾ പലപ്പോഴും നമ്മൾ ഉറക്കാൻ വേണ്ടി, നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പാടുന്ന ആ പാട്ട് യഥാർത്ഥത്തിൽ അതൊരു പാട്ട് മാത്രമായിരുന്നില്ല. ധീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, ശൂരനായി നീ വളരണം ജീവിത പൊന്നാരമേ. മുത്തൊളി മഹമൂദരെ മധു പാട്ട് പാടിടാം, പാട്ട് കേട്ടൂറങ്ങണം പൂങ്കുറിഞ്ഞി പൈതലേ. തരാട്ടിന്റെ പാട്ടുകൾ പാടിത്തന്ന് നമ്മളെ എത്രയോ ഉറക്കി. എന്റെ പ്രിയപ്പെട്ട ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഗ്ലോബൽ കെഎംസിസി ആണ്. അവരെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുക? നമുക്കറിയാം ലോകം മുഴുവൻ ഇന്ന് ഉറ്റുനോക്കുന്ന കാരുണ്യ പ്രവർത്തന സംഘടനയാണ് കെഎംസിസി. മുസ്ലിം ലീഗ് നട്ടു നനച്ചു വളർത്തി വൻമരമാക്കിയ മഹിതമൊരാശയമാണ് കെഎംസിസിയും. മരുവിൽ പോത്ത് വിരിഞ്ഞ് സുഗന്ധം എന്നും വീശിയിടുന്ന മാനുഷ സ്നേഹത്തിന്റെ മധുകൾ പാടട്ടെ. ഞാൻ എന്റെ കെഎംസിസി പ്രവർത്തകരെ ഓർമ്മിക്കുന്നത് ഉമ്മയുമായി പറയുന്ന ഈ വിഷയത്തോടൊപ്പമാണ്. കാരണം കണ്ടെത്താ ദൂരത്ത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ, തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ, ഭാര്യയെ, മക്കളെ, നാട്ടുകാരെ എല്ലാം വെടിഞ്ഞുകൊണ്ട് അന്നത്തിന് വേണ്ടി പോകുന്ന പ്രവാസികൾക്ക് ഒരു വലിയ സ്വപ്നം, വലിയൊരു പ്രതീക്ഷ ഉണ്ടാക്കി കൊടുത്ത സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പ്രിയപ്പെട്ട പ്രവാസികൾ തനിക്ക് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തിന് വേണ്ടിയും പ്രവർത്തിക്കണമെന്ന് അവരുടെ മനസ്സിലേക്ക് മനോഹരമായ സന്ദേശം ഇട്ടുകൊടുത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പ്രവാസി നാട്ടിലേക്ക് വിളിക്കുകയാണ് അല്ലേ? പ്രവാസി വിളിക്കുന്ന വഴിയിൽ സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവര് സമയം എടുത്തുകൊണ്ട് ഏതോ ഒരു സമയത്ത് കിട്ടിയ സമയത്ത് നാടിനെ ഓർമ്മ വന്നതുകൊണ്ട് എന്റെ ഭാര്യയെ, എന്റെ മക്കളെ, എന്റെ ഉമ്മയൊന്നും ഉപ്പയൊന്നും കിട്ടണമെന്ന് വിളിക്കുന്ന ആ സമയത്താണ് പ്രവാസി ഫോൺ ചെയ്യുന്നത്. നിങ്ങൾ എടുക്കാതിരിക്കരുത്. നിങ്ങൾ പറയൂ, ഞാൻ കല്യാണത്തിനെടുക്കാ പിന്നെ വിളിച്ചോ, കല്യാണത്തിനെടുക്കാ പിന്നെ വിളിച്ചോ, ആങ്ങളെ ഞാൻ കല്യാണത്തിനാണ് അതുകൊണ്ട് പിന്നെ വിളിച്ചോ നിങ്ങൾ പറയല്ലേ. പ്രവാസികളുടെ ഫോൺ നിങ്ങൾ എടുക്കണേ. പ്രയാസഘട്ടത്തിന്റെ നടുക്ക് നിന്നുകൊണ്ടാണ് അവർ വിളിക്കുന്നത് അല്പം ഒരാശ്വാസത്തിന് വേണ്ടി. ആദ്യമായി ഫോൺ എടുക്കുന്നത് ഭാര്യയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല അല്ല, നിങ്ങൾ നോക്ക്, കഴിഞ്ഞ മാസം അയച്ച പൈസ ഒക്കെ തീർന്നിരിക്കുന്നു. ഗ്യാസിന്റെ പൈസ, മോന്റെ ഫീസ്, മോന്റെ പുസ്തകത്തിന്റെ പൈസ, ഭക്ഷണത്തിന്റെ പൈസ, അരിയുടെ പൈസ, കറയിലെ പൈസ, അങ്ങനെ പണത്തിന്റെ ഒരു കണക്ക് നിരക്കിയാണ്. നോക്ക്, ഈ കല്യാണത്തിന് എനിക്ക് നല്ലൊരു സാരിയും ഒരു പർദ്ദയും പണേ. ഓരോന്നും ഇങ്ങനെ നിരത്തുകയാണ് പ്രിയപ്പെട്ട ഭാര്യ. രണ്ടാമത് ഫോൺ കൈമാറുന്നത് പ്രിയപ്പെട്ട പെങ്ങൾക്കാണ്. കാക്ക, അസ്സലാമലൈക്കും. ഞാൻ പോകുന്ന സമയത്ത് ഇങ്ങോട്ട് ഏൽപ്പിച്ചൊരു മൊബൈൽ ഫോണിലെ ആ ടാബ്, ആ ആപ്പിളിന്റെ ഫോണ്, ആ ടൈറ്റ് ഫിറ്റ് പർദ്ദ, നമുക്ക് നിങ്ങൾ വാങ്ങിത്തരുന്ന കൈനറ്റിക് ഹോണ്ട, നമുക്ക് അതൊക്കെ പെട്ടെന്ന് വിളിച്ചെന്നെ. നിങ്ങളിങ്ങി വന്നിട്ടില്ലെങ്കിലും ആ ഇസ്തിരിപ്പെട്ടിയും കൊടുത്തേക്കണേ. കണ്ടോ പ്രിയപ്പെട്ട പ്രവാസി, ആ പ്രവാസിയോട് പങ്ങളും ഭാര്യയും പറയുന്ന ഒരു കാര്യമാണ് അവസാനമായി ഈ ഫോൺ കൈമാറുന്നത് പ്രിയപ്പെട്ട ഉമ്മക്കാണ് അല്ലേ? സ്നേഹനദിയായ ഉമ്മ ഫോൺ എടുക്കുന്നു. എല്ലാം നമ്മൾ അവസാനമാണല്ലോ ഉമ്മാക്ക് കൊടുക്കുക. ആ റൂമിൽ, അങ്ങോട്ടത്തെ റൂമിൽ ഉമ്മ ഉണ്ടാകും. പക്ഷേ പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയുമായി മക്കളുമായി സല്ലപിച്ച് പ്രണയത്തിൽ കഴിഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ സന്തോഷത്തിലും സ്നേഹത്തിലും കഴിഞ്ഞുകൂടുമ്പോ ആ റൂമിൽ സ്വന്തം ഏകാന്ത പതികയായി വിധവയായി കഴിയുന്ന ഉമ്മാക്ക് ഒരു കോള് നമ്മൾ കൊടുക്കാറില്ല. എപ്പോഴെങ്കിലും ഒന്ന് കൊടുത്താൽ ഉമ്മ ആ ഫോൺ മേടിച്ച് സന്തോഷത്തോടു കൂടി, മോനെ അസ്സലാം അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ സംസാരത്തിലൊരു പ്രയാസം പോലെ, എന്താ ഒരു പ്രയാസം? നോക്ക്, മോനിക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാനുണ്ട്. റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ശ്രദ്ധിക്കണേ, മോശപ്പെട്ട കൂട്ടത്തിൽ കൂടരുതേ. മോനെ, ഞാൻ കാച്ചി കൊടുത്തു വിട്ട എന്നെ എപ്പോഴും തേക്കണേ, അല്ലെങ്കിൽ തലവേദനയാവും മോനിക്ക്. മോനെ, നീ ഒരു രോഗിയാണ്. പൻസാരയും കൊളസ്ട്രോളും അറ്റാക്കും ഒക്കെ ഉള്ള രോഗിയാണ് നീ. ഗുളിക മുറതെറ്റാതെ കഴിക്കണം എന്റെ മോൻ. മോനെ, നിന്റെ മോനെ കാണുമ്പോ നിന്നെ തന്നെ ഓർമ്മ വരാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട മോനെ, നീ നട്ട തൈത്തങ്ങ് വലുതായി ഒരുപാട് തേങ്ങ ഉണ്ടായിട്ടുണ്ട്. മോനെ, നീ അടക്കി വെച്ച കോഴി മുറിഞ്ഞ് എത്രയോ കോഴി കുഞ്ഞുങ്ങൾ ഇപ്പൊ വീട്ടിലുണ്ട്. മോനെ, എന്താ നിനക്ക് വേണ്ടത്? കരയുന്ന ആ ശബ്ദത്തിന്റെ ഇടക്ക് നിന്നും പ്രിയപ്പെട്ട പ്രവാസി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഉമ്മക്കെന്നാ വണ്ടി? സഹോദരിമാരെ, അവസാനം ഈ പ്രവാസി ഉമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉമ്മക്കെന്നാ വണ്ടി? ഉമ്മക്കൊന്നും വേണ്ട മോനെ,
എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കൊന്നും വേണ്ട മോനെ, നിന്നെ കണ്ണ് നിറച്ചൊന്ന് കണ്ടു മരിച്ചാൽ മതി എനിക്ക്. നീ അന്ന് അവസാനമായി കൈകൊടുത്ത മുഹമ്മദ് ക്യാൻസർ രോഗമായി മരിച്ചു, അറ്റാക്കായി മരിച്ചു. മോനെ, ആ കൂട്ടത്തിൽ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോൻ നാട്ടിലേക്ക് വരണം. മോനെ കണ്ണുകൊണ്ട്, എന്റെ കൺവെട്ടത്തിരുന്നു കൊണ്ട് എനിക്ക് മരിക്കണം. ഉമ്മാന്റെ സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. ആകാശത്തോളം ഉയർന്നു ഉമ്മ കണ്ട സ്വപ്നങ്ങൾ, ആശിച്ചു അവരാണെന്റെ തണലും തുണയും ഈ ഉലകിൽ. ആ ഹൃദയം കണ്ട കിനാക്കൾ എന്നെന്നും മുട്ടിമുട്ടു, ആ ഹൃദയം കണ്ട കിനാക്കൾ എന്നെന്നും മുട്ടിമുട്ടു. ആയിരം പ്രതീക്ഷകളുള്ളിൽ മോദത്താൽ ചിറകിട്ടു. എന്റെ മോനൊരു നേതാവാകണം, മുസ്ലിം ലീഗിന്റെ ഒരു സാരഥിയാകണം, എം എസ് എഫിന്റെ ഒരു പ്രവർത്തകനാകണം, നമസ്കരിക്കുന്ന നല്ലൊരാളാകണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അവന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന നല്ലൊരു മോനായി എന്റെ മോളായി വളരണമെന്ന ഉമ്മാന്റെ വലിയൊരു സ്വപ്നം. ഞാൻ മനസ്സിലാക്കുന്നു, ഈ കാലഘട്ടത്തിൽ ചെറിയ പൈസക്ക് വേണ്ടി ഉമ്മയെ അടിച്ചു കൊല്ലുന്ന, അമ്മയെ അടിച്ചു കൊല്ലുന്ന ഒരു സമുദായം, ഒരു തലമുറ വളർന്നു വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും ഉമ്മയെ അവഹേളിക്കാറുണ്ട്, പുച്ഛിച്ച് തള്ളാറുണ്ട്. നമ്മളെ കൂട്ടുകാർ വീട്ടിൽ വരുമ്പോ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നോക്ക് എന്റെ പ്രിയപ്പെട്ട. എന്നോട് പല കൂട്ടുകാരും പറഞ്ഞതാണ്, എന്റെ വീടൊക്കെ വലിയ വീടാണ്, നല്ല കാറുണ്ട്, നല്ല മോടിയുണ്ട്, പക്ഷേ ഈ ഉമ്മ ഇവിടെ ആകെ പ്രയാസമാണ്. ഉമ്മ കാഷ്ടിക്കുന്നു, മൂത്രിക്കുന്നു, വൃത്തിയുണ്ടാക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്? ഒരു പരിഹാരം നീ പറഞ്ഞാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവരോട് പറയണം, നോക്ക്, ഇന്നലെയാണ് നിന്റെ ഭാര്യ വന്നത്, ഇന്നാണ് നിന്റെ ഈ മക്കളൊക്കെ വന്നത്, വർഷങ്ങൾക്കും നിന്റെ ഉപ്പ നഷ്ടപ്പെട്ടപ്പോ നിന്നെ പോറ്റി വളർത്തിയത് ഈ ഉമ്മയാണ്. നിന്റെ കാഷ്ടത്തിലും മൂത്രത്തിലും എത്രയോ കാലം ഉമ്മ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ആരോടും ഉമ്മ അന്നൊരു രഹസ്യം പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവനെ, ഉമ്മാന്റെ ഈ രഹസ്യം, ഉമ്മാന്റെ ഈ പ്രയാസം ഒരിക്കലും പുറത്തു പറയാൻ പാടില്ല. ആഹാ, ഉമ്മയെന്നെ പൊന്നുമ്മയാ, ഉമ്മയെന്നെ പൊന്നുമ്മയാ, എന്നുമെന്നുമെൻ ജീവനാ. ആധുനിക സമൂഹം ഉമ്മയെ പശുവിന്റെ ആലയിൽ കിടത്തുന്നു, ഉമ്മയുടെ ആടിന്റെ ആലയിൽ കിടത്തുന്നു. എനിക്ക് എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും പറയാറില്ലേ ഭർത്താവിന്റെ ഉമ്മ, ഓ അവളൊരു മൂർദേവിയ, അവളൊരു രാക്ഷസിയ എന്ന് പറയാറില്ല നിങ്ങൾ? ഉമ്മ അങ്ങനെയാണ്. വയസ്സാകുമ്പോ അവരുടെ മനസ്സ് വല്ലാതെ മാറും, കുട്ടികളെ പോലെ ആകും. നിങ്ങൾ അവർക്ക് എന്താണോ ആഗ്രഹം, എന്താണ് സന്തോഷം, അവരുടെ ഇഷ്ടം എന്താണോ, അത് നിങ്ങൾ ഒന്ന് വകച്ചു കൊടുക്കും. നിങ്ങളോടൊപ്പം ഉമ്മ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, വീട്ടില് ഒരു വിളക്കൂതാൻ, ഒരു തീ കത്തിക്കാൻ, അല്ലെങ്കിൽ വീട്ടിന്റെ വിളക്കായി നമ്മളെ സംരക്ഷിക്കാൻ ആരെങ്കിലും വരുന്നത് നോക്കാൻ നമ്മളെ പ്രിയപ്പെട്ട ഉമ്മ എന്ന ആ വിളക്ക് ആ വീട്ടിലുണ്ടെങ്കിൽ അത് മതി. അതുകൊണ്ട് ഉമ്മയെ, നിങ്ങളുടെ ഉമ്മ എത്ര വയസ്സാണെങ്കിലും അവരെ പൊന്നുപോലെ നിങ്ങൾ നോക്കണേ, അവരെ പൊന്നുപോലെ നിങ്ങൾ നോക്കണേ. ഉയരേകിയ മാതാവിനെ മക്കളൊക്കെ എതിരിട്ടു, ഉമ്മ കാത്ത ചിന്തകളെല്ലാം പൂമക്കൾ പൂട്ടിട്ടു. വാർദ്ധക്യ സന്ധീനവരെ കൊണ്ടിട്ടു. അവസാന ഘട്ടത്തിൽ വൃദ്ധസദനത്തിന് പല പേരും ഇട്ട് ഉമ്മയെ അവസാനം അവിടെ കൊണ്ടാക്കുന്നു. നമ്മളെന്താ പറയാ, അമ്മാക്കളുടെ സുഖാണ്, ഒരു നേഴ്സുണ്ട്, എല്ലാ സൗകര്യം ഉണ്ട്, ഭക്ഷണം ഉണ്ട്, എ സി ഉണ്ട്, ടി വി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങളില്ലല്ലോ, പ്രിയപ്പെട്ട മക്കളില്ലല്ലോ. നമുക്ക് എങ്ങനെയാണ് സാധിക്കും പ്രിയപ്പെട്ട ഉമ്മയെ ഒന്ന് കൈവിടിയാൽ, ഉമ്മയെ ഒന്ന് കൈകൊഴിയാൻ എങ്ങനെയാണ് സാധിക്കുക? ആ വീട്ടിന്റെ അകത്തെ റൂമിൽ ഇടിയും മിന്നലും വരുമ്പോ, മഴ ഘോരമായി പെയ്യുമ്പോ എങ്ങനെയാണ് ഉമ്മയെ സ്വന്തമായി ഇടുക? കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയുള്ള കാലത്ത്, നമ്മുടെ ചെറിയ കുട്ടിക്കാലത്ത് ഇടിവെട്ടുമ്പോ, അല്ലെങ്കിൽ മിന്നെടുക്കുമ്പോ, മഴ പെയ്യുമ്പോ നമ്മളോടൊപ്പം ചേർന്നവരാണ് ഉമ്മയും ഉപ്പയും, അല്ലേ? ആ ഉമ്മയെ നമ്മൾ മറക്കാൻ പാടില്ല. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ മറ്റൊരു കൂട്ടുണ്ടോ, എന്തും സഹിക്കാനും ഏറെ പൊറുക്കാനും, എന്തും സഹിക്കാനും ഏറെ പൊറുക്കാനും മനസ്സുറപ്പുള്ളോര് ഉമ്മ സഹനക്കടലാണ്. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം മൂർത്തോളിൻ, ഉദിമതിയാമത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലൊളിച്ചോളിൻ. ഉമ്മയെ
ഇന്ന് തന്നെ പോയി സഹോദരിമാരെ, ആർക്കെങ്കിലും ഉമ്മയോട് സ്നേഹക്കുറവുണ്ടെങ്കിൽ, ഇനി സ്നേഹക്കുറവൊന്നും ഇല്ലെങ്കിലും ഉമ്മയൊന്ന് കെട്ടിപ്പിടിച്ച്, ഇന്ന് നവാസ് പാലേരിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉമ്മ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഉമ്മ നിങ്ങളുടെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോ ചെറുപ്പകാലം ഓർമ്മയിരിക്കുകയാണ്, ഒരു താരാട്ടുകൾ പാടിത്തരുവോ? ഉമ്മ ഒന്നെനിക്ക് ഭക്ഷണം വരുത്താ. ഉമ്മാന്റെ അടുത്തിരുന്ന് ഉമ്മാനൊന്ന് കെട്ടിപ്പിടിച്ച്, ഉമ്മാന്റെ കവളത്തിൽ ഉമ്മ കൊടുത്ത്, ഉമ്മാന്റെ തലേന്ന് ഒരു പേനൊക്കെ കിളി ഒന്ന് പൊട്ടിച്ച് ഉമ്മാനോട് പറയണം, ഉമ്മാക്കിന് ഞാനുണ്ട്. ആര് കൈയൊടിഞ്ഞാലും, ഏത് മക്കൾ നിങ്ങളോടൊപ്പം ഇല്ലെങ്കിലും ഞാനും ഭാര്യയും മക്കളും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഭാര്യയോട് പറയണം, നോക്ക് നമ്മളെ മക്കളെ ഉമ്മാന്റെ അടുത്ത് കിടത്തിക്കോ, കാരണം ഉപ്പയില്ലാതെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയില്ലാതെ എന്നെ വളർത്തിയതാണ് എന്റെ ഉമ്മ, അതുകൊണ്ട് ഉമ്മാക്ക് ഒരു പ്രയാസം തോന്നാൻ പാടില്ല എന്ന് നമ്മളെ ഭാര്യയോടും മക്കളോടും നമ്മൾ പറയണം. പ്രിയപ്പെട്ടവരെ, ഉമ്മന്റെ കണ്ണിൽ നിന്നും ആ സമയത്ത് ഒരു കണ്ണുനീർ വരും. നേരത്തെ കണ്ണുനീരല്ല, അത് സന്തോഷ അശ്രുവാണ്. എന്റെ മകനുണ്ടല്ലോ, എന്റെ മകന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ മക്കൾ എന്നോടൊപ്പം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് എപ്പോഴും ഉമ്മാന്റെ സന്തോഷം നമ്മുടെ മക്കളാണ്, നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ വീട്ടിലെ സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷം ഒരിക്കലും കെടാൻ പാടില്ല. ഉമ്മാന്റെ മനസ്സിലെ സന്തോഷം ഒരിക്കലും കെടാൻ പാടില്ല. ആ കണ്ണ് ഒരിക്കലും നിറയാൻ പാടില്ല. ആ കണ്ണൊന്ന് നിറഞ്ഞാൽ സന്തോഷത്തിന്റെ അശ്രു നമ്മളൊന്ന് കയ്യിലാക്കി നോക്കൂ. അതിൽ അല്ലാഹുവിന്റെ പുണ്യപ്രവാചകൻ പറഞ്ഞ സ്വർഗമുണ്ട്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞ പ്രവാചകന്റെ ആപ്തവാക്യം അതിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പൊന്നുപോലെ ഉമ്മയെ സ്നേഹിക്കുക. ഉമ്മയെ സ്നേഹിക്കുന്ന ഏറ്റവും നല്ല മക്കളായി തീരുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഉപ്പ എപ്പോഴും എന്നോട് പറയാറുണ്ട്, എല്ലാ വേദികളിലും നിങ്ങൾ ഉമ്മയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാ ഉപ്പയെ കുറിച്ച് പറയാത്തത്? ഉപ്പയെ കുറിച്ച് പറഞ്ഞാൽ നമ്മളെ കണ്ണും കരളും നിറഞ്ഞുപോകും അല്ലേ? നിങ്ങൾ നോക്ക്, ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടാകുന്ന ആർക്കാ? പുരുഷന്മാർക്കാണ്, പ്രത്യേകിച്ച് ഉപ്പമാർക്കാണ്, അച്ഛന്മാർക്കാണ്. എന്തുകൊണ്ടാണ്? എല്ലാ പ്രയാസങ്ങളും കനലിരി എന്ന മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കി കൂട്ടി കൂട്ടി അമർത്തി കടവും പ്രയാസങ്ങളും കുടുംബഭാരവും പേറി നടക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ. ഉപ്പ ഉപ്പാനെ കുറിച്ച് എപ്പോഴും നമ്മളെ മക്കൾ എന്നാ പരാതി പറയാറ്? വീട്ടിലില്ലാത്തവൻ, ചിരിക്കാത്തവൻ, ഒരിക്കലും ഞങ്ങളെ സന്തോഷത്തോടെ നോക്കാത്തവൻ, ഞങ്ങളെ ടൂറിന് കൊണ്ടുപോകാത്തവൻ, മൊബൈലിൽ കളിക്കുമ്പോ എപ്പോഴും വിമർശനത്തിന്റെ കൂരമ്പുമായി വരുന്നവൻ, എപ്പോഴും തല്ലുന്നവൻ, ഒരു പൈസയും ഞങ്ങൾക്ക് തരാത്തവൻ, സ്നേഹം തരാത്തവൻ, അതാണ് ഉപ്പയെ കുറിച്ചുള്ള പരാതി. എന്റെ പ്രിയപ്പെട്ട തലമുറകളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ കാലിനടിയിൽ ഒരു മുള്ളു തറിക്കുന്നത് പോലും വലിയ വേദനയായി കൊണ്ട് നടക്കുന്നവരാണ് പ്രിയപ്പെട്ട ഉപ്പ. മഞ്ഞത്തുകൂടി വെയിലത്തുകൂടി നിങ്ങൾ നടന്നു പോകുമ്പോ ഉപ്പാന്റെ ടൗവൽ, ഉപ്പാന്റെ തോർത്ത് നമ്മളെ തലയിലേക്കിട്ട് എന്റെ മോൻ നനയരുത്, എന്റെ മോൻ മഞ്ഞ് കൊള്ളരുത്, പനിക്കും രോഗമാകും എന്ന് പറയുന്നവരാണ് പ്രിയപ്പെട്ട ഉപ്പ. ഉലകിലെന്റെ ജീവിത വഴി നേരിന്റെ നിലാവായി ഉപ്പയെത്തും എപ്പോഴും ഒപ്പം സ്നേഹത്തിൻ തണലായി കഥനത്തിൻ കണ്ണീരൊപ്പി സാന്ത്വനത്തിൻ കുളിരായി കനവും നിനവാകെ കരളാം മക്കൾക്ക് തണലായി. ഉപ്പാക്ക് വലിയ ആഗ്രഹമുണ്ട്, ഗൾഫിൽ നിന്ന് പ്രിയപ്പെട്ട ഭർത്താവ്, പ്രിയപ്പെട്ട ഉപ്പ എല്ലാം ഒരു പെട്ടിയിലേക്കിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും മുട്ടായും മക്കൾക്ക് വേണ്ടി അത് നാട്ടിൽ കൊടുക്കാൻ വേണ്ടി കരുതി വെക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, എല്ലാ രോഗവും ഒരു പെനഡോളിൽ കഴിച്ചു കൂട്ടുന്ന പ്രിയപ്പെട്ട ഉപ്പ, എല്ലാം നമുക്ക് വേണ്ടി ത്യജിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, ഒരു പാന്റും ഷർട്ടും ഇട്ട് എല്ലാ കല്യാണത്തിനും എല്ലാ ആഘോഷങ്ങൾക്കും അതിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ഉപ്പ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഉറുമ്പ് കുത്തുന്നത് പോലും വലിയ വേദനയായി കണക്കാക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, എല്ലാം നമുക്ക് വേണ്ടി വിതരണം ചെയ്യാൻ, നമുക്ക് വേണ്ടി മാത്രം, നമ്മുടെ ഭാവി കണ്ട് മാത്രം ജീവിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, ഉപ്പ ആ ഉപ്പയെ ഒന്ന് അടുത്തിരുത്താൻ, ഉപ്പയെ ഒന്ന് സ്നേഹത്തോടുകൂടി തലോടാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ എന്താണോ പ്രശ്നം, ഞങ്ങൾ വേണോ? ഉപ്പ ഒന്നും പ്രയാസപ്പെടണ്ട കേട്ടോ, എന്റെ കല്യാണത്തിന് എനിക്ക് പൊന്നൊന്നും വേണ്ട, പൊന്നില്ലാതെ ഒരു ഭർത്താവ് വരട്ടെ, അതുകൊണ്ട് നിങ്ങൾ പ്രയാസമൊന്നും അനുഭവിക്കണ്ട. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളില്ലേ, ഞാനില്ലേ, ഭാര്യയും മക്കളും ഉപ്പാനോട് പറയണം, ആ മനസ്സ് ഒന്ന് കാണണം നമ്മൾ, ആ മനസ്സിന്റെ വേദന ഒന്ന് അറിയണം. പ്രിയപ്പെട്ട ഉപ്പാനെ ഒന്ന് അടുത്തിരുത്തി സ്നേഹത്തോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉപ്പാക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് നടത്താനുള്ളത്. ഈ
തൊട്ടിപ്പാലത്തെ പ്രിയപ്പെട്ടവര് സോഷ്യൽ മീഡിയയിലൂടെ എന്നെ ശ്രമിക്കുന്നവരാണ്. ഞാൻ നേരത്തെ രാഷ്ട്രീയം പറഞ്ഞപ്പോ എനിക്കൊരു ലിസ്റ്റ് തന്നു, രാഷ്ട്രീയം കൂടുതൽ പറയണ്ട, കാരണം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്ന്. നേതാക്കന്മാരെ പറ്റി പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഉമ്മയെ പറ്റി പറയാതെ ഒരിക്കലും ഞാൻ എന്റെ വേദി വിട്ടുപോകാറില്ല. നന്മകൾ കൊണ്ട് അലങ്കൃതമായ ഈ മനോഹരമായ ഭൂമിയിൽ നന്മ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും കലാകാരന്മാരും അതിലേക്ക് കടന്നു വരണമെന്നാണ് ഈ വിനീതനുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന, അഭിപ്രായം, ഏറ്റവും വലിയ സന്ദേശം. നല്ല പാട്ടുകൾ പാടുക. അതുകൊണ്ടാണ് നവാസ് പാലേരിയെ ഈ വൈകിയ വേളയിലും നിങ്ങൾ കാതോർക്കാനെത്തിയിരിക്കുന്നത്. എല്ലാത്തിലും പാട്ടുകളുണ്ട്. മാപ്പിളപ്പാട്ടിൻ വർണ്ണ ചരിത്രം, മാനവികതയോടാണ് അതിമിത്രം. മധുഹികൾ മാലകൾ മൈലാഞ്ചികളിൽ ഒപ്പന പാടി, മഹിയിൽ മരുവിൽ മലയിൽ നദിയിൽ കാറ്റിൽ നർത്തന. പഴയ തലമുറയിലെ ഏറ്റവും പ്രായം ചെന്ന ഒരു ഉപ്പാപ്പ അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഉപ്പാപ്പാന്റെ മനസ്സിൽ ഉപ്പാപ്പ കോരിയിട്ടൊരു പാട്ടുണ്ട് അല്ലേ, മമ്പുറപ്പൂമകാമിലെ. ഓർമ്മയില്ലേ? മൗലാദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ പുതുപുലി സീതലവിറളി അല്ലാ മഹബൂബുൽ ബാഖിയ മുഹയദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞുലിയെ മഹാരാജ നിധിയെ മറയാത്ത മണിയെ ഷാഹിദേ അബ്ദുൽ ഖാദറുലിയെ ഷാഹിദേ അബ്ദുൽ ഖാദറുലിയെ ഉടനെ കഴുത്തൻ്റെ ദറുക്ക് ബാപ്പാ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിലിപ്പോൾ നേരം കളയാതെ അറുക്ക് ബാപ്പാ നേരെ പിടിവാൾ വെച്ചറുക്ക് ബാപ്പാ പെണ്ണുങ്ങളെ ആണുങ്ങളെ ഈ പാട്ടും നമ്മളിപ്പോ കേൾക്കാറില്ല. നമ്മളെ കുട്ടികളോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഒരു പാട് തന്നെ കുലുക്കി തക്കത്ത, ഓപ്പൺ കണ്ണൻ സ്റ്റാർ, ഓപ്പൺ കുഞ്ഞിരാമൻ സ്റ്റാർ, ഡാഡി മമ്മി വീട്ടിൽ ഇപ്പൊ ആരും ഇങ്ങോട്ട് പോയി നമുക്ക് വിളയാടാം, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോയിക്കിണ്, എങ്ങനാണ് വന്നിക്കിണ്, കുഞ്ഞാളിയാന്റെ വീട്ടിൽ പോയിട്ട് കുളുക്കാച്ചി ബിരിയാണി നിക്കിണ്, ഇനി ഒന്നും കിട്ടിക്കില്ലെങ്കിൽ ശുക്കൂർ സുന്ദരന ഓനൊരു വല്ലാത്ത സംഭവമാ. ഇതാ നമ്മുടെ പാട്ടുകൾ. പക്ഷെ നമ്മുടെ മനസ്സിനുള്ളിൽ കാത്തു സൂക്ഷിച്ച പാട്ടുകൾ നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങാടി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങാടി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു നാലു കാലോലപ്പൂരയുണ്ട്. എല്ലാ വിഷയത്തിലും പാട്ട് കേവിച്ചിട്ടുണ്ട്. മനോഹരങ്ങളായ പാട്ട് കേൾക്കാത്ത ഒറ്റ വിഷയവുമില്ല എന്ന് പറയാൻ നോക്ക്. പച്ചക്കറിയെ കുറിച്ച് പാട്ടുണ്ട് പെണ്ണുങ്ങളെ. നിങ്ങൾ ഉപയോഗിക്കുന്ന പച്ചക്കറി ഇല്ലേ, നിങ്ങൾ എപ്പോഴും മരിക്കുന്ന പച്ചക്കറി. പച്ചക്കറി ഒരു മെച്ചപ്പെട്ട ആഹാരം തന്നെ തടിക്ക്, പച്ച കഴിച്ചാലും ഗുണമേറും എനിക്ക്. മെച്ചപ്പെട്ട ഇലക്കറി കണ്ണിന്നേറ്റം ഗുണകരമല്ലോ, പച്ച ചീരത വരമൊരിങ്ങയുമോർമ്മിക്ക്. പച്ചക്കറി പച്ച കഴിച്ചാലും നല്ലതെന്ന് പറഞ്ഞേ മനസ്സിലായിക്കോ, പച്ചക്കറി പച്ച കഴിച്ചാലും നല്ലതെന്ന്. അയലയും നങ്കും പാര അടവ് മണങ്ങും കോര അണിയണിയായി പോകും അയലപ്പാര ഓർത്താൽ. അയലയും നങ്കും പാര അടവ് മണങ്ങും കോര അണിയണിയായി പോകും അയലപ്പാര കണ്ടാൽ അജബായി പോകും ചെറുമീൻ ചൂര. അയക്കൂറയും മാവോലി അഴകുള്ളൊരു ചെമ്പല്ലി കരിമീനും മീരുമീനും പൂവാലൻ കുട്ടി കൂടെ തിരമുറിച്ചോടും
ഒന്നുണ്ടൊരു കൊയലക്കുട്ടി. മീനെ കുറിച്ചാ പാട്ട്, മീനെ കുറിച്ച്. മൈസൂർ പുതിരോട് ബേങ്ങലൂരും കൂടി, കോയമ്പത്തൂർ തൃക്കനകോടി വേങ്ങര, പൂന ബോംബായി നീലമ്പൂർ നാദാപുരം കൊച്ചി കൊല്ലം ചങ്ങനശ്ശേരി തൃക്കനാപുരം മലയാളക്കര എന്തൊരു ജോർ, മലയാളിക്കെന്തെല്ലാം പേർ. കേൾക്കാം നമ്മൾ കിന്നിവിടെ ആ കൗതുകനാമങ്ങൾ, അരയനും പുലയനും പറയരും പാണരും ഹരിജനും മച്ചായനും നമ്പൂരി നായരും, കോയക്കുറുപ്പും വർമ്മ പിള്ളയും തീയരും, കേയി നാടാരും നമ്പ്യാർ കമ്മത്തുമയ്യരും. എന്തൊരു പാട്ടല്ലേ. അഹമ്മദ് മുഹമ്മദ് പേര് വിളിച്ചാൽ ആകുമോ സത്യത്തിൽ നമ്മൾ മുസൽമാൻ. ആയിരം കള്ളങ്ങൾ ഒന്നിച്ചു ചൊല്ലുന്ന വിശ്വാസവഞ്ചകരാണ് മുസൽമാൻ. ആരാണ് മുസൽമാൻ, എവിടെയുണ്ട് മുസൽമാൻ, നേരായ മുസൽമാൻ, നേരായ മുസൽമാൻ. അഴിക്കാൻ പൊടിക്കാൻ പൊട്ടിപ്പൊട്ടിക്കരയാൻ പാപികളോ ഞങ്ങൾ പറ പണമെണ്ണി വിലവേശി വിൽക്കാനും മാടാനും, പെണ്ണന്തമാടോ മടലുകളോ, പെണ്ണന്തമാടോ മടലുകളോ. നമസ്കരിക്കും നോമ്പു പിടിക്കും സുന്നത്തെടുക്കും ദുആയിരക്കും, പുറത്തിറങ്ങിയാൽ പിന്നെ നുണ പറയും അവൻ അവരന്റെ പച്ച മാംസം കൊത്തി വലിക്കും. എന്തൊരു പാട്ടാണല്ലേ. ഈ പാട്ടിനിടക്കാണ് നമ്മളെ നേരത്തെ പറഞ്ഞ പാട്ട്, ഏത്, ഞാൻ കെട്ടിയ പെണ്ണിന്നി തിരിച്ചന്തം കുറവാണ്. എന്തൊരു പാട്ടായി സുബ്ഹാനല്ലാഹ്. ഞാൻ ചില പാട്ടൊന്നും പെണ്ണുങ്ങളെ സദസ്സൊന്നും പാടാറില്ല, എനിക്ക് പേടിയാണ്. സാമ്പിളാണെന്ന് പാടിത്തരാം. അന്ന് എനിക്ക് എന്റെ കണ്ണിൽ എന്റെ ഭാര്യ മാത്രമാണ്, അങ്ങനെ അന്നെനിക്ക് എന്റെ കണ്ണിൽ എന്റെ ഭാര്യ മാത്രമാണ്. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി, ഞാൻ കല്യാണം കഴിച്ചപ്പോ ലോകത്തിൽ ഏറ്റവും വലിയ പെണ്ണ് എന്റെ ഭാര്യ. ഒരു തമ്മിൽ ഇങ്ങനെ നടക്കുന്നതൊക്കെ കണ്ടാലും കല്യാണം കണ്ടുപിടിച്ചോലാന്ന്, അങ്ങനത്തെ സ്നേഹിക്കില്ലേ. അന്നെനിക്ക് എന്റെ കണ്ണിൽ എന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി. ഇന്നെനിക്ക് എന്റെ കണ്ണിൽ എന്റെ ഭാര്യ ഒഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി. ബസ് കയറിയപ്പോ കണ്ടക്ടറോട് പറഞ്ഞു ഒരു ടിക്കറ്റ് എന്ന്. കണ്ടക്ടർ ചോദിച്ചു രണ്ടുപേരുണ്ടല്ലോ. അല്ല, ഞങ്ങൾ ഒന്നാണ്. ഓ, കണ്ടക്ടർ പറഞ്ഞു അധികമൊന്നും മുന്നോട്ട് പോവില്ല. നമ്മളെ കുടുംബകാര്യമാണ് ഞാൻ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വലിയ മോട്ടിവേഷൻ ഗേൾ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ, കാരണം പ്രിയപ്പെട്ട ഹാജറ. ഹാജറ നമ്മൾ ഉംറ ചെയ്യാൻ പോകുമ്പോ, ഹജ്ജ് ചെയ്യാൻ പോകുമ്പോ, സഫാ മർവായിൽ നമ്മളിങ്ങനെ ഓടുമ്പോ നമ്മൾ ആ മഹിളയെ ഓർമ്മിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട മകനെയും തന്നെയും തനിച്ചാക്കി മരുഭൂമിയിൽ ഇട്ടേച്ചു പോകുമ്പോ പ്രിയപ്പെട്ട ഹാജറ ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, അള്ളാഹുവിന്റെ ആജ്ഞ പ്രകാരമാണോ? അതെ എന്ന് ചോദിച്ചപ്പോ ആണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്പം ഒരു കുടുംബകാര്യം നമുക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ട ഭാര്യമാരെ, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, സ്നേഹത്തിന്റെ ഏറ്റവും വലിയ വിളനിലം വീട്. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന ഗേഹം, ഈ ലോകത്തെ ഏറ്റവും വലിയ സ്വർഗം എന്ന് നമുക്ക് പറയാം വീടിനെ കുറിച്ച്. പക്ഷേ ആ വീട്ടിൽ സമാധാനമില്ലെങ്കിൽ ആ വീടൊരു നരകമായി തീരും അല്ലേ സഹോദരിമാരെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് സ്നേഹസ്വരത്തിൽ പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും നന്നാക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങളാണ് ഒരു മനുഷ്യനെ മാനസികരോഗ്യാക്കുന്നത്, നിങ്ങളാണ് ഒരു മനുഷ്യനെ ഒരു പുരുഷനെ പുകവലിക്കാരനാക്കുന്നത്, നിങ്ങളാണ് ഒരു മനുഷ്യനെ ഒരു പുരുഷനെ കള്ളുകുടിയന്മാരാക്കുന്നത്, നിങ്ങളാണ് അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നത്. ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല എന്ന് പറഞ്ഞാൽ, വീട്ടിലേക്ക് കയറി വരുമ്പോ ആ പുരുഷന്, ആ പ്രിയപ്പെട്ട ഭർത്താവിന് സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ഗേഹത്തിലേക്കാണ് കടന്നു വരുന്നത് മനസ്സിൽ തോന്നണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ആരാണെന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, ആയിഷ. ആയിഷയോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
പ്രിയപ്പെട്ട പ്രവാചകരെ, അത് പെണ്ണുങ്ങളോടല്ലേ, ആണുങ്ങളോടാരോട് ഇഷ്ടം? അബൂഹ ഓൾ ഉപ്പാനോടാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീന ആയിഷയുടെ ഉപ്പാനോടാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അന്ത്യപ്രവാചകന്റെ ആത്മസുഹൃത്താണ്, അവരിൽ രോഗം ബാധിച്ച പോളിമാമാണ്, ആറ്റൽ റസൂലിന്റെ ശേഷം മാമീറാണ്, അബൂബക്കർ റളിയല്ലാഹ്, അബൂബക്കർ റളിയല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് ഈ പറയുന്നത്. ഈ പുരുഷന്മാരൊക്കെ എപ്പോഴും പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹസ്വരത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അടുക്കള ജോലിയിലാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് ആ അടുക്കള ജോലി. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് പ്രിയപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും ഭർത്താവിനും മക്കൾക്കും വേണ്ടിയാണ്. ആ നിയ്യത്ത് എപ്പോഴും നിങ്ങൾക്ക് വേണം. പ്രിയപ്പെട്ടവരെ, ആയിഷ ബീബി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അത് ആയിഷ ബീബി എവിടെ ഏത് സ്ഥാനത്ത് വെച്ചാണോ ഏത് ഭാഗത്ത് വെച്ചാണോ കുടിക്കുന്നത് എന്ന് പ്രവാചകൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നിർത്തിച്ച് നോക്കും. ആ ഭാഗത്ത് ആയിഷ ബീബി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഏത് ഭാഗത്താണോ ചുണ്ട് വെച്ച് കുടിച്ചത് ആ ഭാഗത്ത് വെച്ച് തന്നെ പ്രവാചകനും കുടിക്കും. സ്നേഹത്തിന്റെ ഒരു ഊഷ്മളതയാണത്. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹദി ആയിഷ ബീബിക്ക് ഒരു പാനീയം, ഒരു കുടിവെള്ളം, ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോ എന്തോ വിഷമത്തിലായിരുന്നു, എന്തോ വെറുപ്പിലായിരുന്നു, ഒറ്റ തട്ടിട്ട് കൊടുത്തു, താഴെ പൊട്ടി ചതറിപ്പോയി. നമ്മളാണെങ്കിൽ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് അടിക്ക് കച്ചറക്ക് ആ ഒരു കാര്യം മാത്രം മതി അല്ലേ സഹോദരിമാരെ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീനായ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി രൂപിക്കൊണ്ട് സ്നേഹസ്വരത്തിൽ പറഞ്ഞു, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ വല്ലാത്ത വെറുപ്പിലാണല്ലോ, എന്താണെന്ന് വെറുപ്പ് പിടിക്കാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ പ്രവാചകൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അതൊക്കെ പാത്രത്തിലേക്ക് തിരികെയിട്ട് അങ്ങനെയുള്ള ഒരു പ്രവാചകനെ കാണുന്നു നമ്മള്. മക്കയിൽ നിന്ന് പുറത്തു നിന്ന് വന്ന ആയുധന കലയിലുള്ള പ്രിയപ്പെട്ടവര്, അഭ്യാസ പ്രകടനക്കാര് മക്കയിലെ ആ മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ഇത് പ്രദർശിപ്പിക്കുകയാണ്. ആയിഷ ബീബിയും പ്രവാചകനും ആ ആയോധന കല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ ചുമലിൽ, ആയിഷ ബീബിയുടെ ചുമലിൽ പ്രവാചകന്റെ താടി ഇങ്ങനെ വെച്ച് ഇങ്ങനെ കാണുകയാണ്. ആയിഷ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് ഈ മനോഹരമായ പരിപാടി? ആയിഷ പറഞ്ഞു, പ്രവാചകൻ എനിക്ക് ഇഷ്ടമാകുന്നുണ്ട്. പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീബിയും ഓട്ടമത്സരം സംഘടിപ്പിക്കുന്നു. ആദ്യം പ്രവാചകൻ ആയിഷക്ക് വിജയം കൊടുക്കുന്നു. പ്രവാചകൻ പറയുന്നു, ആയിഷ നീ ചിരിക്കൊന്നും വേണ്ട, കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട, കാരണം ഞാൻ തോറ്റതെന്നതാണ്. ഓട്ടമത്സരം സംഘടിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട മുന്നിലിരിക്കുന്ന പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട ഭാര്യയോട് സ്നേഹസ്വരത്തിൽ ഒന്ന് മുത്തേ എന്ന് പറയാൻ നിങ്ങൾ എപ്പോഴും സമയം കണ്ടെത്തിയിട്ടുണ്ടോ? മുത്തേ എന്ന് ഓളക്കാന്ന വിളിക്കുന്നത്, ഓള അടിച്ച് കാല് മുട്ടും വിളിച്ചാൽ അങ്ങനത്തെ സാധനമാണ് എന്ന് നമ്മൾ പറയാ. പക്ഷേ നിങ്ങളുടെ പ്രേമവും പ്രണയവും നിങ്ങളുടെ സ്നേഹവും ഇഷ്ടവും മുഹബത്തും എല്ലാം കാണിക്കേണ്ടത് അവളോടാണ്. ഒരൊറ്റ ഭാര്യയോട്, ഉമ്മയോടും ഉപ്പയോടും സ്നേഹം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ സ്നേഹം എല്ലാം കാണിക്കേണ്ടത് അവളോടാണ്. കാരണം അടുക്കളയിൽ നിന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യുമ്പോ അവളെ പുറത്തൊരു അടിയടിച്ച് നെല്ലേനെ തക്കോ ഉറക്കത്തക്കരുത്, ഒരു അടിയടിച്ച് നമുക്ക് ഞാൻ സഹായിക്കണം, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാൻ സഹായിക്കണം. നിങ്ങൾ സഹായിക്കുന്ന നിങ്ങൾ ചോദിച്ചല്ല, അത് മതി, അത് മതി. ഏതെങ്കിലും വിശേഷാൽ ദിവസങ്ങളിൽ നല്ല സ്വീറ്റ്സും നല്ലൊരു ബേക്കറി സാധനവും നല്ലൊരു സാൻഡ്വിച്ചും അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോയി വണ്ടിയെടുത്ത് നോട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ ഒന്ന് സന്തോഷിപ്പിക്കുക. പ്രിയപ്പെട്ട മക്കളോടൊത്ത് സ്നേഹത്തിൽ പങ്കെടുക്കുക. ഒരേ മേശയ്ക്ക് ചുറ്റും നന്നായിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മാന്റെ വായിലേക്ക്, പ്രിയപ്പെട്ട ഉപ്പ ഭർത്താവിന്റെ വായിലേക്ക് ഭാര്യ ചോറിന്റെ ഉരുള വെച്ചു കൊടുക്കുന്നു, പരിചമീന്റെ കഷ്ണം വെച്ചു കൊടുക്കുന്നു, ഉപ്പേരിയുടെ അച്ചാറിന്റെ ഭാഗം വെച്ചു കൊടുക്കുന്നു. നിങ്ങളെ വീട്ടിലേക്ക് എനിക്ക് നിങ്ങളുടെ മുന്നിൽ കൂടിയിരിക്കുന്ന സഹോദരിമാരുടെ സ്നേഹസ്വരത്തിൽ പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കുടുംബജീവിതം വിജയിക്കണമെങ്കിൽ, ഞാൻ എന്റെ ഭാര്യയോട് പറയുന്ന ഒരു കാര്യം നിങ്ങളോടും കൂടി പറയുകയാണ്. സ്നേഹസ്വരത്തിൽ എപ്പോഴും നിങ്ങൾ ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി കാതോർത്തുകൊണ്ട് ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ പുഞ്ചിരി ഭർത്താവിന്റെ സമാധാനത്തിന്റെ ഒരു വെളിച്ചമായി തീർക്കണം. നിങ്ങൾ ഭർത്താവ് ഒന്ന് ചൂടാകുമ്പോ അല്ല അല്ല അതേ സ്വരത്തിൽ ഭർത്താവ് ഭാര്യ പറയുന്നു, നിങ്ങളുടെ മുഖത്ത് എന്താ കണ്ണില്ലേ?
ആ അടി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യുദ്ധവും ബദർ യുദ്ധവും അവിടെ പ്രതീക്ഷിക്കാം. ഒരു വലിയ യുദ്ധത്തിന് ആ ഒരു കാര്യം മതി. നേരെ മറിച്ച് വായിക്ക് പറയാം, സോറി കേട്ടോ ഞാൻ വെച്ചതാ, സോറി എല്ലാം നമുക്ക് ഭർത്താവിനോട് പറയാം. പക്ഷേ ഒന്ന് അടുത്തിരുത്തി സ്നേഹത്തോടുകൂടി ഒന്ന് തലോടിക്കൊണ്ട് ഒന്ന് കെട്ടിപ്പിടിക്കാം. നമുക്ക് കെട്ടിപ്പിടിക്കാൻ പിന്നെ ആരാ ഉള്ളത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുരുഷന്മാരൊരു കള്ളിമുണ്ട്, ഒരു കീറിയ പരിയന്, സ്ത്രീകളാണെങ്കിൽ ഒരു കീറിയ മാക്സിയോ, ആകെ ഒരു ദരിദ്രവാസി രണ്ടാളും. വീട്ടിൽ നിന്നാണ് ഏറ്റവും സൗന്ദര്യം ഭർത്താവിന്റെ മുന്നിൽ പ്രകടിപ്പിക്കേണ്ടത്. ഓള് പുറത്തേക്ക് പോകുമ്പോ പഠിച്ചോനെ, ജമാലിയത്തുള്ള മോറും ജതവിളകണ രണ്ട് മാറും, സെൽസലാകും അവൾ നടന്ന് വരുന്ന ആചോറും, കണ്ടാൽ ജന്നത്തിൽ ഫിർദൗസിലെ ഊർലിങ്ങൾ വഴി മാറും. കുഞ്ഞുമോൻ അതാരാ പോന്ന്? അത് നമ്മളെ അഹമ്മദ് ഖാന്റെ ഭാര്യ. അതോ ഓളെ കണ്ടാല് ആരായി പോന്ന്? ഊർലിനോ? വീട്ടിന്റെ ഉള്ളിന്ന് ദരിദ്രവാസി. എനിക്ക് എന്റെ ഭാര്യമാരോട് എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, സ്നേഹസ്വരത്തിൽ പറയാനുള്ളത്, വീട്ടിൽ നിന്നായിരിക്കണം നിങ്ങൾ കുളിച്ച് വൃത്തിയായി അത്രക്ക് പൂശി നല്ല ഭംഗിയുള്ളവളായി ഭർത്താവിന്റെ മുമ്പിൽ ഏറ്റവും നല്ലവളായി അല്ലേ. അല്ലേ, വന്ന് മണവിയും ചോദ്യം തുടങ്ങുന്നു. പ്രിയപ്പെട്ട പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കല്ലിന്റെ കഷ്ണമായ ഫാത്തിമയോട്, ഫാത്തിമ നിന്റെ കല്യാണമാണ് നാളെ, അരിയാർത്ഥങ്ങൾ മണവാളനായി വരുന്ന സമയമാണ്. ഫാത്തിമ നിനക്കെന്തറിയാം കുടുംബജീവിതത്തെ കുറിച്ച്? ആരോടാണ് ഈ പറയുന്നത് കല്ലിന്റെ കഷ്ണത്തോട്? ചിരിച്ചുകൊണ്ട് ഫാത്തിമ പറഞ്ഞു, റസൂലുള്ളാഹി എന്നെ പറഞ്ഞു, പ്രവാചകരെ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങളെ കുടുംബജീവിതം ഞാൻ കണ്ടുകൊണ്ട് ഇങ്ങനെ പഠിക്കുകയല്ലേ, എനിക്കറിയാമെല്ലാം. ഫാത്തിമ അങ്ങനെ പറയരുത്, നിന്റെ ഭർത്താവ് അരിയാർത്ഥങ്ങൾ ഒരു ജോലിക്കാരനാണ്, ബിസിനസ്സുകാരനാണ്, അതുകൊണ്ട് നിന്റെ ഭർത്താവിന് ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വരുമ്പോ കൈ പിടിച്ചുകൊണ്ട് ഇരുത്തി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച്, തങ്ങളെ അരിയാർത്ഥങ്ങളെ എന്താ ഒരു പ്രയാസം, ഇന്ന് ബിസിനസ് എങ്ങനെ ഉണ്ടായിരുന്നു, ജോലിയിൽ പ്രയാസമുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാൻ നിനക്ക് കഴിയണം. നിന്റെ പുഞ്ചിരി കൊണ്ട് അവന്റെ പ്രയാസം മറക്കണം, നിന്റെ സ്നേഹവായ്പ കൊണ്ട് അവന്റെ ശരീരത്തിൽ ഊർജം ഉണ്ടാകണം. വന്ന് മണവിയും ചോദ്യം തുടങ്ങുന്നേ, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നതെന്തിന്, വല്ലായ്മ വല്ലതും ഉണ്ടെങ്കിൽ ചൊല്ലുവിൻ, വാക്കേറ്റ മൊത്തുകാരുത്തോകേട്, അംഗമുഖം വാടി കാണാൻ എനിക്കൂട്ടും താക്കത്തില്ലല്ലോ കാരളേ ഗതികേട്. ചില വീട്ടിലൊക്കെ തമ്പുരാനെ നമ്മൾ പോയാൽ, നമ്മളെ വീട്ടിലങ്ങനെ തന്നെ ചിലപ്പോ വലിയ അടിയൊക്കെ നടക്കും അല്ലെ. വീട്ടിലൊക്കെ അരിശവും പിരിശവും സ്നേഹവും ഇണക്കവും ഇണക്കവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഇല്ലാത്ത വീട് ഒരു വീടല്ല. പക്ഷെ ആ ഇണക്കത്തിന്റെ ഒടുക്കൽ, ആ പിണക്കത്തിന്റെ ഇടക്ക് അന്ത്യാവസാനം, അതിന്റെ അവസാനത്തിൽ ഒരു ഇണക്കം ഉണ്ടാകണം. അല്ലാത്തൊരു സ്നേഹ വായ്പ. ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഒരാള് പരാതിയുമായി വന്നു, എന്റെ ഭാര്യയും ഞാനും തമ്മിൽ എപ്പോഴും വഴക്കാണ്, ഭാര്യ എന്നെ ചീത്ത പറയുന്നു, ഭർത്താവിനെ ചീത്ത പറയുന്നു, ഭയങ്കര പരാതിയാണ്. ഉമർ അള്ളാഹു പറഞ്ഞു, എന്റെ വീട്ടിലും വലിയ പ്രശ്നമാണ്, എന്നിട്ടാണ് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്ന് നിങ്ങളെ പ്രശ്നം തീർക്കാൻ? എന്റെ വീട്ടിലെ പ്രശ്നം തീർക്കാൻ എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, പ്രശ്നം എല്ലായിടത്തും ഉണ്ടാകും. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പോലും ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം നമുക്ക് മാതൃകയായി തീരേണ്ടത് പ്രവാചകനാണല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ആയിഷ ബീവി പറയും, പ്രവാചകരെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയുന്നല്ലോ, ഖദീജ 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 ഖദീജ. നിങ്ങൾക്ക് വേറെ ആരുമില്ലേ പറയേ? ഞാൻ ഏറ്റവും കന്യകയായ പ്രായം കുറഞ്ഞ ഒരു ഭാര്യയല്ലേ അള്ളാഹു നിങ്ങൾക്ക് എന്നെ തന്നിട്ടില്ലേ? അതുകൊണ്ട് എന്നോട് ഇഷ്ടം പ്രകടിപ്പിച്ചാൽ പോരെ. ആ സമയത്ത് പ്രവാചകന്റെ കണ്ണു നിറയും, അവിടുത്തെ കവള് ചുവക്കും, അവിടുത്തെ ദേഹം പ്രയാസം കൊണ്ട് ഇങ്ങനെ വഴിമാറും. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ആയിഷ ആയിഷ അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത് ആയിഷ, ഖദീജയെ കുറിച്ച് പറയരുത്. ഖദീജയ്ക്ക് എല്ലാമായിരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആൻ ഇറക്കുമ്പോ ഓടി വീട്ടിലേക്ക് വന്ന് വേർതൊലിച്ച് വീട്ടിലേക്ക് വന്നപ്പോ എനിക്ക് സന്തോഷമായി, സ്നേഹമായി, എനിക്ക് എല്ലാം എല്ലാമായി വർദ്ധിച്ചവളാണ് ഖദീജ, എനിക്ക് സന്താനത്തെ തന്നവളാണ് ഖദീജ, എനിക്ക് ദാരിദ്ര്യകാലത്ത് പ്രയാസകാലത്ത് ആരോരുമില്ലാത്ത കാലത്ത് സമ്പത്ത് തന്നവളാണ് ഖദീജ. അതുകൊണ്ട് ഖദീജയെ കുറിച്ച് പറയരുത് ആയിഷ. നോക്കുന്നത്
നാൽപ്പത് വയസ്സായ ഖദീജ, 25 വയസ്സായ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്നേഹത്തിന്റെ ഒരു ഊഷ്മളത നിങ്ങൾ നോക്കൂ. പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവ് സലാം ചൊല്ലി വരുമ്പോ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം. ആ കോലായിൽ, ആ വാതിലിന്റെ അടുത്ത് നമ്മൾ വേണം. നോക്ക് നിങ്ങൾ എത്ര നേരം ഓടിയാണോ, എത്ര നേരം കാത്തിക്കുന്നു. അല്ല, എന്താ വേണ്ടത്? ഭക്ഷണം വേണോ, വെള്ളം വേണോ, ചായ വേണോ, എന്താ വേണ്ടത്? എന്താ അവിടെ ഇരിക്കി, കൈയൊക്കെ ഒന്ന് കഴുകി, ഒന്ന് കുളിക്കി, ആ ഡ്രസ്സൊക്കെ അയച്ചു വെക്ക്, എല്ലാം മേടിച്ചു വെച്ച് ഭർത്താവിന് ഒരു സ്നേഹം പകർന്നേക്കുകയാണ്. വന്ന് മാണവിയും ചോദ്യം തുടങ്ങുന്നു, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നതെന്തിന്? പിരിഷപ്പുന്നാരെ എന്നാറ്റക്കാരളെ, കൽബൊന്ന് കണ്ടോളീ നെഞ്ചിലെ അരിശം കളഞ്ഞ് മുഹബത്തിൻ മുറ്റത്ത് ഒന്നിങ്ങു വന്നോളി. ഇതുപോലത്തെ ആള് ഞാനിപ്പം വയനാട്ടിലൊരു പരിപാടിക്ക് പോയപ്പോ ഇതുപോലെ തന്നെ ഒരാള് ചിരിക്കുന്നില്ല, കരയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഭക്ഷണം ഓർ കഴിക്കുന്നില്ല, ആകെ പ്രശ്നത്തിലാ ഓർ. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല മുഹമ്മദ് ഖാ, എന്താ പ്രശ്നം? നിങ്ങൾ ഈ പുരക്കാരൻ തെറ്റിലാണോ, ആരോഗ്യത്തിലാണോ? എന്നോട് പറഞ്ഞു വലേരി, അതൊന്നുമല്ല, ഞാൻ ചെറിയൊരു പാന്റ് ഒന്ന് കയറ്റിക്കൊണ്ട്. ഇപ്പോഴത്തെ മക്കളൊരു പാന്റ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഊരിപ്പോകുന്ന പാന്റ്. ഇപ്പൊ മുഹമ്മദ് ഖാന്റെ പേടി പാന്റ് ഇപ്പൊ കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു. മുഹമ്മദ് ഖാൻ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അത് കഴിഞ്ഞൊന്നും പോലെ. കുട്ടികളിങ്ങനെ ബസ് കയറുമ്പോ കമ്പി പിടിക്കുമ്പോഴേക്കും ഇപ്പൊ കഴിഞ്ഞു പോകുന്നു. ഏതോ ആൾക്കാരുടെ, ഏതോ മഹാന്മാരുടെ പ്രാർത്ഥന കൊണ്ടാണ് പാന്റ് അവിടെ നിൽക്കുന്നത്. പെണ്ണുങ്ങൾ ചിരിക്കൊന്നും വേണ്ട, പെണ്ണുങ്ങളെ ചുരിദാറിന്റെ കീറി 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 കീറി. കാസർഗോഡുള്ള ഒരു ഓട്ടംതുള്ളി കളിക്കുന്ന ഒരാൾ പറഞ്ഞത്, സഹോദരിമാരെ ചുരിദാറിന്റെ കീറി 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 നാരായണ ജയ അവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനത്തെ കോലത്തിലിരിക്കുകയാണ്. നമ്മളെ കുട്ടികളെ മുടിയും, നമ്മളെ കുട്ടികളെ ജീൻസ് വേണ്ടും, നമ്മളെ കുട്ടികളെ നടത്തവും, നമ്മളെ കുട്ടികളെ ഇരുത്തൊക്കെ കണ്ടാൽ നമ്മൾ പേടിച്ചു. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ പണ്ടൊക്കെ നമ്മൾ ഉപ്പ വായിക്കലുണ്ടെങ്കിൽ നമ്മൾ വയ്യപ്പുറത്തൂടിയോ പേടിച്ചിട്ട്. ഇപ്പൊ നമ്മള് മക്കളെ മുമ്പ് കൂടി കയറി ചെല്ലു, മക്കള് കാൽമക്കാലം എടുത്ത് വെച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും. ഉപ്പ മേടിയൻ പോയെന്ന് നമ്മളാകെ പേടിച്ചു. മക്കളെ വർത്താനം കേട്ടിട്ട് ആ കോലത്തിലായിരിക്കുകയാണ്. നമ്മളെ പാട്ടും അങ്ങനെ തന്നെയായിരിക്കുകയാണ്, നമ്മളെ കുടുംബ ജീവിതം അങ്ങനെ തന്നെയായിരിക്കുകയാണ്. ഞാനിപ്പോ അടുത്ത് കുന്നമംഗലം പോയി, ഒരു പാട്ട് പാടി. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ഈ പാട്ട് പാടിയപ്പോ മുൻപ് ഒരാൾ പറഞ്ഞു, പൂമുഖവാതൊക്കെ സ്നേഹം വിടർത്തുന്ന ഓളെ ചവിട്ടി ദൂരെ ഞാൻ മുറിച്ചു വീഴുന്നു എന്നോട് ഒരാൾ പറയുന്നത്. കാരണം അയാൾക്ക് അങ്ങനെയാണ് ഭാര്യ. പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല. ചില വീട്ടിൽ പോയാൽ എത്ര വയസ്സായാലും ഭാര്യ ഇങ്ങനെ അടുത്തിരിക്കും ഭർത്താവിന്റെ. 65-70 വയസ്സായിരിക്കും. നമ്മൾ ഉപയോഗിക്കും പഠിച്ച ഒരു ഇന്നലെ കല്യാണം കഴിഞ്ഞതുപോലെയാണ് ഒരു സ്നേഹം. ഇപ്പോഴും കിടന്നുറങ്ങുന്നത് ഒരേ കട്ടിലാണ്. ഇപ്പോഴും ഒരു പുതപ്പ് തന്നെയാണ് അവരുടെ പുതപ്പ്. ഗൾഫിന്റെ ദുബായിലെ ഏറ്റവും വലിയ ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന്, ബുർജ് ഖലീഫയിൽ നിന്ന് നാട്ടിലേക്ക് വിളിക്കുന്ന ഭർത്താവ് അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം. ഭാര്യ വിളിക്കുകയാണ്. ഭാര്യ പറയുന്നു, നോക്ക് നിങ്ങളുടെ ഉള്ളത്. ഏറ്റവും ബിൽഡിംഗിന്റെ, ഏറ്റവും വലിയ ബിൽഡിംഗിന്റെ ഏറ്റവും ഉയരത്തിൽ എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും, നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഞാനിവിടെ, ഞാനും മക്കളും ഈ ചെറിയ പുരയില്, ഈ ചെറിയ കട്ടുമ്മല്, ഈ ചെറിയ പുതപ്പും പൊതിച്ച് കൊതുവിന്റെ കടിയും കൂടെ ഇങ്ങനെ കഴിഞ്ഞുവിടുകയാണ്. നിങ്ങൾ വലിയ സന്തോഷത്തിലേ. ഭർത്താവ് പറഞ്ഞു, അതേ പ്രിയപ്പെട്ടവളെ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ എല്ലാ സുഖങ്ങളും ഉണ്ടെങ്കിലും, എല്ലാ സന്തോഷവും ഇവിടെ ഉണ്ടെങ്കിലും, ഏറ്റവും വലിയ ബിൽഡിംഗ് ആണെങ്കിലും, നമ്മുടെ ആ ചെറിയ വീടുണ്ടല്ലോ, അതിനേക്കാൾ വലിയ സ്വർഗം ലോകത്ത് മറ്റൊന്നുമില്ല. പ്രിയപ്പെട്ടവളെ, നമ്മുടെ ആ റൂം ഉണ്ടല്ലോ, നമ്മളെപ്പോഴും രാത്രി അടികൂടുന്ന ആ ചെറിയ പുതപ്പ്, നമ്മളെ മക്കള്, നിന്റെ സ്നേഹ സാന്നിധ്യം, നിന്റെ ചിരി, നിന്റെ തലോടൽ, അതിനേക്കാൾ വലിയ സന്തോഷം വേറൊന്നുമില്ല. പ്രിയപ്പെട്ടവളെ, നോക്ക്, ഭാര്യക്ക് അത് മതി, ആ ഒരു ഭർത്താൻ മതി. നമ്മൾ യാത്ര ചെയ്യുമ്പോ, ഞാനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ മജീദും കൂടി യാത്ര ചെയ്യുമ്പോ ചിലപ്പോ അവൻ ഫോൺ എടുക്കും. ഞാൻ ചോദിക്കും, അല്ല മജീദെ, അതാരോട് സംസാരിക്കുന്നു? കുറെ നേരം ഞാൻ സംസാരം കേൾക്കും. എന്നോട് പറഞ്ഞ ഒരു ഭാര്യയോടാണ്, എന്തൊരു സംസാരമാണ്. അസ്സലാം അലൈക്കും, അല്ല മക്കളൊക്കെ ഉറങ്ങിയോ, അവർ നിസ്കരിച്ചല്ലേ, ഭക്ഷണം കഴിച്ചോ? നമുക്ക് പ്രിയപ്പെട്ട ഭാര്യയോട് എന്തുകൊണ്ട് സ്നേഹം പ്രണയം നടിച്ചുകൂടാ? അത് ജീവിതത്തിൽ പകർത്തിക്കൂടാ?
നമ്മള് യാത്ര ചെയ്യുമ്പോ ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോ നമ്മള് കൂട്ടുകാരെ ചോദിക്കും, ഭാര്യയെ വിളിച്ച് ഇങ്ങനെ തിരിഞ്ഞ് ഭാര്യ പറഞ്ഞു എവിടെ എന്ത് പെട്ടെന്ന് പറ ഞാൻ മേടിക്കാം എന്തേ വിളിച്ചോ തീർന്നോ ആകെ പ്രശ്നത്തിലാണ്. ആ ഫോണ് വിളിച്ചത് തന്നെ ഒരു പ്രയാസമായി ഭാര്യക്ക് തോന്നി. നേരെ മറിച്ച് ഭർത്താവ് ചോദിക്കാം, എന്താ വേണ്ടത്, നമുക്ക് മൊബൈലിലേക്ക് ഒരു വാട്സപ്പ് സന്ദേശയക്ക് അല്ലെങ്കിൽ എഴുതിയേക്ക് എന്താണ് വേണ്ടത് എന്ന് പറ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഹൃദയബന്ധം, ആ സ്നേഹബന്ധം, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് സഹോദരിമാരോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളുമായി ചോദ്യം, ഈ ചോദ്യം നിങ്ങളോട് ഞാൻ ഉന്നയിക്കട്ടെ, ചോദ്യം ചോദിക്കട്ടെ. പ്രിയപ്പെട്ട ഭർത്താവ് പുറത്തേക്ക് പോകുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഏറ്റവും നല്ല ഷർട്ടും മുണ്ടും ഏറ്റവും നല്ല പാന്റും ഷർട്ടും തേച്ച് വെച്ച് നിങ്ങൾ കൊടുക്കാറുണ്ടോ? ഷർട്ടിനൊത്ത അതേ കളറുള്ള മുണ്ടിന്റെ കരയുള്ള ആ മുണ്ട് നിങ്ങൾ കൊടുക്കാറുണ്ടോ? ഭർത്താവിന്റെ ചെരുപ്പ് എപ്പോഴും നിങ്ങൾ വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കാറുണ്ടോ? മൊബൈലിൽ ഫുൾ ചാർജ് വെച്ച് കൊടുക്കാറുണ്ടോ? ഭർത്താവിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ടോ? എനിക്ക് തന്നെ സമയമില്ല, പിന്നെ ഭർത്താവിന് ചെയ്തു കൊടുക്കുന്നു. നിങ്ങൾ വേറെ എന്തെങ്കിലും പറയാം, പോരാ പോരാ. ലോകത്തിലെ ഏറ്റവും വലിയ കൺകണ്ട ദൈവം, അള്ളാഹുവിന്റെ പുണ്യപ്രവാചകൻ അങ്ങനെയാണ് പറയുന്നത്, ഈ ഭൂമിയിൽ ആരെക്കെങ്കിലും ആരോടെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിനോട് സുജൂദ് ചെയ്യാൻ, ഭർത്താവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു, പക്ഷേ അള്ളാഹു അതിന് അനുവദിച്ചിട്ടില്ല. മറ്റാർക്കും സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അത്രയേറെ നമ്മൾ സ്നേഹിക്കണം ഭർത്താവിനെ. എന്റെ ഭർത്താവ് ചിലപ്പോ കറുത്തിട്ടായിരിക്കും, ചിലപ്പോ സൗന്ദര്യം ഉണ്ടാവില്ല, പക്ഷെ ഉള്ളിന്റെ ഉള്ളു സൗന്ദര്യമാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ സൗന്ദര്യം ഉള്ളിലായിരുന്നു, ആ പ്രകാശത്തിന്റെ ഗോപുരം ഉള്ളിലായിരുന്നു. നമ്മളെ ഭർത്താവ് സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ട്, എനിക്ക് നല്ലൊരു ഭർത്താവുണ്ട് അൽഹംദുലില്ലാ, നല്ലൊരു വീടുണ്ട്, ചെറുതാണെങ്കിലും ചെറിയ നല്ലൊരു വീടുണ്ട്, നല്ലൊരു വാഹനമുണ്ട് അൽഹംദുലില്ലാ. എന്റെ ഭർത്താവാണ് എന്റെ പ്രിയപ്പെട്ടവൻ. എന്റെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും മൊബൈലിൽ ഒരു മിസ് കോൾ അടിച്ചാൽ, വാട്സപ്പിൽ ഒരു കോൾ വന്നാൽ, ഒരു ശബ്ദ സന്ദേശം വന്നാൽ അത് ഞാൻ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ എടുത്താൽ തന്നെ കൂടുതലായി ഞാൻ സംസാരിക്കാൻ പാടില്ല. എന്റെ ഭർത്താവുമായാണ് ഞാൻ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന ചിന്ത ഭാര്യമാർക്ക് വേണം. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആ ചിന്തയായിരിക്കണം എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, നമ്മളെ മക്കളെ നമ്മൾ കെട്ടിച്ചയക്കാറുണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും സ്നേഹമുള്ളവളാണ് നമ്മളെ പ്രിയപ്പെട്ട മകൾ, പ്രിയപ്പെട്ട മകൻ. കല്ലിന്റെ കഷ്ണങ്ങളാണ് നമ്മളെ മക്കള്. നമ്മളെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കുമ്പോ നമ്മളെല്ലാം അവർക്ക് സമ്മാനിക്കാറുണ്ട്. കല്യാണത്തിന്റെ ദിവസം അവളെ മണവാട്ടി ചമച്ചുകൊണ്ട് മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ ചൂടി വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ എപ്പോഴെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടോ, മോളെ നീ മണവാട്ടി ചമയുമ്പോ നീ ബൊക്കയിട്ട് സാരി ഉടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ നിന്റെ ദുഹറ നമസ്കാരം പോയി, അസർ നമസ്കാരവും ഇതാ നഷ്ടപ്പെടാനിരിക്കുന്നു, എന്റെ മോളെ നീ ഒതുകൊടുത്തിട്ടില്ലേ? ഈ മണവാട്ടിയെ പോലെ തന്നെ നമസ്കാരത്തിൽ കയ്യും കെട്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണം, നമസ്കരിക്കണം, നമസ്കാരം ഒഴിവാക്കരുത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധന അവനെ, അവനെ ഏറ്റവും അടുക്കുന്ന അവനുമായി മുനാജാത്ത് നടത്തുന്ന ഈ ആരാധന നീ ഇല്ലാതാക്കാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല എന്ന് നമ്മളെ മക്കളോട് നമ്മൾ പറയാറുണ്ടോ? അഞ്ചു നേരം നമസ്കരിക്കാൻ നമ്മളെ മക്കളോട് പറയാറുണ്ടോ? അതിലേറെ നമ്മളെ ഏറ്റവും സന്തോഷത്തോടുകൂടി നമ്മളെ പെൺകുട്ടികളെ കെട്ടിച്ചയച്ച് പറഞ്ഞയക്കുമ്പോ അവൾക്ക് ഏറ്റവും നല്ല വസ്ത്രം നമ്മൾ കൊടുക്കുന്നു, ഏറ്റവും നല്ല ആഭരണങ്ങൾ മേടിച്ചു കൊടുക്കുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും അവളോട് ഉപദേശിക്കാറില്ല, മോളെ നീ മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അവിടെയുള്ള ഭർത്താവിനോട് ഏറ്റവും സന്തോഷത്തോടുകൂടി പെരുമാറണം, വൃത്തിയോട് വെടിപ്പോടുകൂടി ബഹുമാനത്തോടുകൂടി നിന്റെ ഭർത്താവിനെ നീ പരിചരിക്കണം, ശുസൂക്ഷിക്കണം, സ്നേഹിക്കണം എന്ന് നമ്മൾ പറയാറുണ്ടോ? മോളെ അവിടെയുള്ള ഉപ്പയും ഉമ്മയും പങ്ങന്മാരും നിന്റെ ഉറ്റവരാണ്, ഉടയവരാണ്, അവരെന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി എന്റെ മോള് കേൾക്കണം. നമ്മൾ പറയാറുണ്ടോ? ഇല്ല, ഇല്ല, ഒരിക്കലും പറയാറില്ല. മദീന മദീന മനസ്സിൽ മധുരിതരാഗം മദീന മദീന മഹബൂബിൻ തിരുഗേഹം മദീന മദീന ഇഷ്ടിൻ നില പെയ്തിറങ്ങും പുണ്യ മദീന ഇറയോനി ആശയെല്ലാം ധന്യ മദീന മദീന
മദീന. 1400 വർഷങ്ങൾക്ക് മുമ്പ് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഫാത്തിമയോട് പറഞ്ഞ കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ട്. ഫാത്തിമ, നോക്ക് മോളെ, ആദ്യ രാത്രി ഫാത്തിമയെ വിളിക്കുകയാണ് നമസ്കാരത്തിന്, സ്വയം നമസ്കാരത്തിന് സമയമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട കലിന്റെ കഷ്ണം അവിടെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചില്ല. നമ്മളെ മക്കളെ കെട്ടിച്ചയക്കുമ്പോ നമ്മളെല്ലാ സദുപദേശങ്ങളും അവൾക്ക് കൊടുക്കണം. അങ്ങനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയാൽ അവളിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം, ഉപ്പ ഭർത്താവിന്റെ ഉപ്പായോട് രാവിലെ തന്നെ എണീറ്റ പാട് തന്നെ അസ്സലാമു അലൈക്കും ഉപ്പ, നിങ്ങൾ ചായ കുടിച്ചോ? ഇല്ല മോളെ, നന്നായി ചായ. ഉപ്പ ഇന്ന് ആ ചായ കുടിച്ചു നോക്കുന്നു, എന്തൊരു ചായ, നല്ല ടേസ്റ്റ്, ഒത്ത മധുരം. മോൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഷുഗർ രോഗിയാണ്? ഉപ്പ, എനിക്കറിയാം അതൊക്കെ. ഉപ്പ, നിങ്ങളെ പലസാരന്റെ ഗുളികേത, കൊളസ്ട്രോളിന്റെ ഗുളികേത, നിങ്ങളെ ബി പിന്റെ ഗുളികേത. ആ മോള് ഒരു വിളക്കായി തീരുകയാണ്. ഉപ്പ നോക്ക്, നിങ്ങളെ ഡ്രസ്സൊക്കെ മുഷിഞ്ഞിട്ടുണ്ട്, അത് കഴിച്ച് ഞാൻ അലക്കാം. ഉമ്മ, നിങ്ങൾ മുറ്റടിക്കണ്ടേ, പെങ്ങളെ അടുക്കള പണി എല്ലാം നിർത്തിവെച്ചോ, ഞാൻ ചെയ്യും. വീടിന്റെ ഒരു വിളക്കായി തീരുകയാണ്. അവള് എവിടുന്ന് കിട്ടി ഉപദേശം? സഹോദരിമാര് കൊടുക്കുന്ന മനോഹരമായ ഉപദേശമാണ്. എവിടുന്ന് കിട്ടി മനോഹരമായ സന്ദേശം? പ്രിയപ്പെട്ട ഉമ്മയിൽ നിന്ന്, പ്രിയപ്പെട്ട ഉപ്പയിൽ നിന്ന്. രാവിലെ എണീറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്നു, ഭർത്താവ് ഞെട്ടിപ്പോകുന്നു, വീടിന്റെ വിളക്കാകുന്നു. ഉപ്പ പറയുന്നു, ഇന്നലെ വന്ന എന്റെ മകന്റെ ഭാര്യ ഈ വീടിന്റെ വിളക്കാണ്. ഓള് ഈ വീട്ടിൽ വന്നപ്പോ ആ വീട് തന്നെ മാറിപ്പോയി. എന്തിന്റെ നഷ്ടം പ്രിയപ്പെട്ട സഹോദരിമാരെ? നമുക്ക് ഞാൻ കഴിഞ്ഞ മാസം എട്ടോളം കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്നിടത്ത് പോയി ഞാൻ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. അതിൽ മുഖ്യ വിഷയം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എല്ലാ സ്ഥലത്തെയും ഒരേ വിഷയങ്ങളാണ്. അതിൽ ചെറിയ ചെറിയ ഭഗവേദങ്ങൾ, ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ട് എന്ന് മാത്രം. അതിലെ പ്രധാനപ്പെട്ട വിഷയം, നമ്മളെ മക്കളെ, പെൺകുട്ടികളെ നമ്മൾ കെട്ടിച്ചയക്കുമ്പോ അവള് ഭർത്താവിന്റെ വീട്ടിൽ പോകും. രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മളെ ഫോണ് വിളിക്കും, എന്തിനാ മോളെ കരയുന്നത്? ഉമ്മ, എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, എന്റെ ഭർത്താവ് ആകെ പ്രയാസത്തിലാണ്, എന്റെ ഭർത്താവ് എന്നെ ചീത്ത പറയുന്നു, എന്റെ ഉപ്പയും ഉമ്മയും എനിക്ക് തീരെ ഒന്നിനും സമയം തരുന്നില്ല, മൊബൈൽ നോക്കാൻ സമയം തരുന്നില്ല. ഉമ്മാ, ഞാനിവിടെ ആകെ പ്രശ്നത്തിലാണ്, ഒരു പണിയും എന്റെ അനിയന്റെ ഭാര്യ എടുക്കുന്നില്ല, ഞാൻ തന്നെ പണിയെടുത്ത് തളർന്നിരിക്കുന്നു അടുക്കളയിൽ, മുഴുനേരവും പണിയാണ്, എനിക്ക് 10 മണി വരെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. പരാതിയുടെ കട്ടടിച്ച് പ്രിയപ്പെട്ട ഉമ്മയുടെ മുമ്പിൽ വെക്കുകയാണ് മകള്. ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മാക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശം, ഏറ്റവും വലിയ ഒരു കാര്യം, മകളോട് നൽകാൻ പറ്റുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സ്വഭാവം. പ്രിയപ്പെട്ട മോളെ, നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ നിനക്കറിയാലോ എത്ര പ്രയാസപ്പെട്ട എന്റെ ഉപ്പ കല്യാണം കഴിച്ചതിനെ വിട്ടത്. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, അതൊക്കെ ക്ഷമിക്കും മോളെ. നിന്റെ വീടല്ലോ ഇത്, വീട്ടിൽ അങ്ങനെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, സഹിച്ച് പുറത്തു നിൽക്ക്, നീ ക്ഷമിക്ക്. ഭർത്താവിനോട്, ഭാര്യയോട്, നിന്റെ ഉപ്പയോടും ഉമ്മയോടും ഏറ്റവും നന്നായി നീ പെരുമാറും മോളെ എന്ന് പറഞ്ഞാൽ ആ വീട് നന്നായി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാലാഖമാർ ആ വീട്ടിൽ നിങ്ങളോടൊപ്പം സാക്ഷിയായി നിൽക്കും. നേരെ മറിച്ച് എനിക്കെന്താ പ്രശ്നം? ഒരു പണിയും എടുക്കണ്ട, എന്റെ അനിയന്റെ ഭാര്യയില്ലേ, ഓക്കെ പണി, ഓക്കെ വേറെ പണി. എനിക്ക് എന്തൊന്നും പ്രശ്നം കൂടുതലുണ്ടെങ്കിൽ ഓടി പോയി, എനിക്ക് ഞാനുണ്ട്, ഈ വീടുണ്ട്, ഇനിയെന്തിനാ വെറുതെ പണിക്കാരത്തിനോട് പെരുമാറുന്നു? അതോടുകൂടി അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത, അള്ളാഹുവിനെ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, അള്ളാഹു വെറുക്കുന്ന ആ വിവാഹ ബന്ധം എന്ന ആ ബന്ധം വിച്ഛേദിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ആ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും ബാധ്യസ്ഥ പ്രിയപ്പെട്ട പെണ്ണുങ്ങളാണ്, സഹോദരിമാരാണ്. അതുകൊണ്ട് സഹോദരിമാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരിമാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ആണുങ്ങളോടും പെണ്ണുങ്ങളോടും, എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും, എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും വനിതാ ലീഗിന്റെയും എം എസ് എഫിന്റെയും പ്രവർത്തകരോട്, നാട്ടുകാരോട് എനിക്ക് സ്നേഹസ്വരത്തിൽ പറയാനുള്ളത്, എവിടെയും നന്മകൾ കണ്ടാൽ അത് സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം.
നന്മയുടെ കനൽ എവിടെ കണ്ടാലും അത് ഊതി കത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. എവിടെ തിന്മ കണ്ടാലും, എവിടെ മോശപ്പെട്ട ഒരു വർത്തമാനം കേട്ടാലും അതിനെ അതിനെ ചെവി കൊടുക്കാതെ അതിനെ എതിർക്കാൻ നമുക്ക് സാധിക്കണം. വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഭാര്യമാർക്ക് കഴിയും, ഉമ്മമാർക്ക് കഴിയും എന്നത് തീർച്ചയാണ്. നിങ്ങളാണ് കുടുംബത്തിന്റെ നാഥിയായി തീരേണ്ടത്, നിങ്ങളാണ് കുടുംബത്തിന്റെ വിളക്കായി തീരേണ്ടത്, നിങ്ങളാണ്, നിങ്ങളിലൂടെയാണ് തലമുറകളായ മക്കൾ വളർന്നു വരേണ്ടത്, നിങ്ങളെ കണ്ടുകൊണ്ടായിരിക്കണം അവൾ വളർന്നു വരേണ്ടത്, അവർ ജീവിതം ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹസ്വരത്തിൽ പറയാനുള്ളത്, ഈ കുടുംബ സംഗമം അല്ലെങ്കിൽ ഈ മനോഹരമായ ഈ പരിപാടി കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് പുണ്യപ്രവാചകന്റെ ജീവിതത്തിലെ ഓരോന്നുമാണ്. അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതം നന്നാകുമ്പോ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏറ്റവും സന്തോഷം ഭർത്താവ് നേരത്തെ വീട്ടിലേക്ക് വരും, മക്കള് ആ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. നമ്മളെ കുടുംബം തന്നെയാണ് ഏറ്റവും ഉന്നതമായി തീരേണ്ടത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ആ കുടുംബത്തിലെ എല്ലാ സന്തോഷങ്ങളും എല്ലാ സമാധാനവും നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ടതാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, നവാസ് പാലേരി ഒരു പ്രാസംഗികനാണ്, ഒരു പാട്ടുകാരനാണ്. നിങ്ങൾ പറയുന്നു എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വരുന്നു, പാലേരിയുടെ വീട് എവിടെയാണ്? അതാണ് പാലേരിയുടെ വീട്. ആ വീട്ടിലേക്ക് ഇപ്പൊ പോണ്ടേ, ഇപ്പൊ പോണ്ടേ. എന്റെ ആ വീട്ടിൽ ഇപ്പം ഓറുമുറ ഭാര്യയും കൂടെ ഭയങ്കര അടി നടക്കുകയാണ്. നിങ്ങൾ ആ വീട്ടിലേക്ക് അരങ്ങുവോ, അരങ്ങുവോ. അകലെ കാണുമ്പോൾ സുന്ദരമാം മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾ കത് താൻ കാരാഗ്രഹം. എന്റെ വീട്ടിൽ വലിയ അടി നടക്കുകയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാണേ, നിങ്ങളേക്ക് നവാസ് പാലിയുടെ വീട്ടിൽ ഇപ്പൊ അടിയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, ആ വീട്ടിലേക്ക് നമ്മൾ പോകുമല്ലോ നേരെ മറിച്ച്. അപ്പത്തെ മുഹമ്മദ് ഖാന്റെ വീട്, ഒരു കുഞ്ഞു വീട്, നല്ല സന്തോഷം, ഖുർആൻ പാരായണം ചെയ്യുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, ജമാഅത്തായി നമസ്കരിക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. അൽഹംദുലില്ലാ. നിലകൾ എണ്ണുവതിൽ കഥയെന്ത് പൊരുളെന്ത് ഹൃദയലയം കാണും കുടിലേ മണിമാളിക. ആ ചെറിയ ചറ്റക്കുടിയിലാണ് സന്തോഷം, ആ ഓട്ടോറിക്ഷയിലാണ് ഐശ്വര്യം, ആ കാറിലല്ല, ആ ഓട്ടോറിക്ഷയിലാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞു വീടിലല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളെക്കാൾ താഴത്ത് നിങ്ങൾ നോക്കുക, നിങ്ങളെക്കാൾ ഉയരത്തിൽ നോക്കിയാൽ എപ്പോഴും സമാധാനക്കുറവുണ്ടാകും. നിങ്ങളെ കൈ ഇങ്ങനെ കുറെ നേരം പിടിക്കുമ്പോ ഒരു പ്രയാസം ഉണ്ടാവും, ഒരു വേദന ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ കുമിഞ്ഞു കൂടിയ പകയും വിദ്വേഷവും വെറുപ്പും അനൈക്യങ്ങളും കുടുംബക്കാരോട് ഒന്ന് ചിരിക്കാത്തതിനും ഉണ്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്. കല്യാണം ഫോണിലൂടെ പറഞ്ഞത് കൊണ്ട് ഇന്ന് വരെ ഉണ്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന സഹോദരന്മാരും സഹോദരിമാരും കൂട്ടത്തിലുണ്ട്. ഭർത്താവിനോട് മാസങ്ങളായി ഉണ്ടാത്ത ഭാര്യമാരി കൂട്ടത്തിലുണ്ട്. ഭാര്യമാരോട് ഒന്ന് സന്തോഷത്തിൽ സ്നേഹത്തിൽ മുഖം കാണിക്കാതെ എത്രയോ ഭർത്താക്കന്മാരി കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മരിക്കണ്ടേ, ഓരോരുത്തരും ഈ കൊറോണ തട്ടിക്കൊണ്ടു പോകുമ്പോ. ഇന്നലെ 5 പേരാണ് മരിച്ചത് മലപ്പുറത്ത് നിന്ന്. ഉമ്മയും ഉപ്പയും 3 മക്കളും ചെറുതാണ്. അവരെ വലിയ വീടുണ്ടാക്കി ആ പൊരേ കൂടിന് വീട്ടിൽ കൂടുതൽ ചടങ്ങിന് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അവസാനം അള്ളാഹുവിന്റെ വിധി, പള്ളിക്കാട്ടിലെ 6 മണ്ണിൽ 5 ഖബറും ഒരേ സ്ഥലത്ത് പണിത. ആ ദയനീയ സ്ഥിതി നമ്മൾ കണ്ടതാണ്. മരണത്തിൽ യാതൊരു ഉറപ്പുമില്ല, മരണത്തിൽ യാതൊരു വകഭേദവുമില്ല. ആരോഗ്യവാനായിരിക്കാം അല്ലെങ്കിൽ സന്തോഷവാനായിരിക്കെ, സൗന്ദര്യവതിയായിരിക്കെ, മരണം നമ്മളെ തട്ടിയെടുക്കും. കുട്ടിയോ ബാല്യമോ വയസ്സോ അതിന് വ്യത്യാസമില്ല, എല്ലാവരെയും മരണം പിടിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും. فيقول ربي لولا اخرتني الى اجل قريب فاصدق واكون من الصالحين ولن يؤخر الله نفسا اذا جاء اجلها والله خبير بما تعملون. ഏത് ടെക്സ്റ്റൈൽസിൽ, ഏത് തുണിക്കടയിൽ, എവിടെയാണ് എപ്പോൾ വെച്ചാണ് നമ്മൾ മരിക്കുക എന്ന് നമുക്കറിയില്ല. ഏത് തുണിക്കടയിലാണ് നമ്മുടെ കഫം പുടവ നെയ്ത് വെച്ചതെന്ന് നമുക്കറിയില്ല. എന്റെ പെണ്ണുങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പുരുഷന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്നേഹത്തോടുകൂടി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതം എപ്പോഴും അവസാനിക്കാം.
ഓരോരുത്തരും പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗം നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു മാരക രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കരുതിയിരിക്കുക. ഹാസിബു, ഒരു ചെറിയ കണക്ക് കൂട്ടൽ. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. ആറടി മണ്ണിൽ അന്ത്യം, പിന്നെ എന്തിനി ദുനിയാവ് സ്വന്തം. ആറടി മണ്ണിൽ അന്ത്യം, പിന്നെ എന്തിനി ദുനിയാവ് സ്വന്തം. നിന്നെ പിണഞ്ഞുള്ള ബന്ധം എല്ലാം ഒരു നിമിഷത്തെ സുഗന്ധം. പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ഇന്നല്ലെങ്കിൽ മരണം രുചിക്കേണ്ടവരാണ്. ഫാത്തിമ, ഐഷ, ഖദീജ, നീ സൗന്ദര്യവതി ആയിരിക്കാം, നീ ആരോഗ്യമുള്ളവളായിരിക്കാം, പക്ഷെ നിന്നെയും മരണം പിടിക്കും. നിന്റെ പേര് നാളെ മയ്യത്താകും. മുഹമ്മദേ, ഫാത്തിമ അമ്മദേ, നവാസേ, നിന്നെയും നാളെ മരണം പിടിക്കും. അതുകൊണ്ട് പ്രായമോ കുട്ടിക്കാലമോ ബാല്യമോ മരണത്തിന് വകഭേദമില്ല. അതുകൊണ്ട് കരുതിയിരിക്കുക. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. അള്ളാഹുവിനടുത്തേക്ക് കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ ഒന്ന് കണക്ക് നമ്മൾ പരിശോധിക്കുക. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്. അവധിയടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആറടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആരായിരുന്നു? ഓന്റെ പോക്കെല്ലാം കണ്ട പടച്ചോനെ, ഓളെ നടത്തേലും കണ്ട പേടിച്ചു. അഹങ്കാരക്കാരൻ, അഹങ്കാരക്കാരി, അഴിമതി വീരൻ, ആരോടും ചൂളാത്ത ശൂരൻ, സമരക്കാരൻ, അമരക്കാരൻ, സമരക്കാരൻ, അമരക്കാരൻ. അസ്രായിലിന്റെ മുന്നിൽ നിസ്സാരൻ, അസ്രായിലിന്റെ മുന്നിൽ നിസ്സാരൻ. ഈ ലോകത്ത് മരിക്കാതെ ഒരാൾ അവശേഷിക്കുമായിരുന്നുവെങ്കിൽ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഇവിടെ അവശേഷിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖിൻ വാഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞാനേ. ആരംഭപ്പൂവിന്റെ ഹാലും നീല കണ്ട് ആലും സമാവാത്തും പൊട്ടിത്തകർന്നാനേ. സമ്മതമാണെങ്കിൽ റൂഹ് പിടിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ട് മടങ്ങാനും. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ മരണവേദന ഇങ്ങനെയാണെങ്കിൽ എന്റെ ഉമ്മത്തിന്റെ മരണവേദന എത്രമാത്രം കഠിന കഠോരമായിരിക്കും. കരുതിയിരിക്കപ്പെട്ടവരെ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. പള്ളിയുടെ മുമ്പിൽ മൂന്ന് കഷ്ണം തുണിയിൽ മയ്യത്തായി ഇങ്ങനെ കിടക്കുന്നതിന് മുമ്പ് ഈ മരിച്ചിരിക്കുന്ന അന്തർരാജിയുടെ എല്ലാ പാപങ്ങളും പൊറുക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തെങ്കിലും തെറ്റുകൾ ഇദ്ദേഹം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പൊരുത്തപ്പെട്ട് കൊടുക്കണം അത് വേറൊരു സംഭവം. ഒരു ഹദീസിലോ മറ്റൊരു കാര്യത്തിലോ അങ്ങനെ വന്നിട്ടില്ല. നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. പക്ഷേ ജീവിതം ജീവിക്കുന്ന കാലത്ത്, ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും തെറ്റുകുറ്റകൾ വന്നു പോയാലൊന്ന് പൊരുത്തപ്പെടിക്കാൻ, അടിമകളോട് ചെയ്ത തെറ്റുകൾ അവരോട് തന്നെ പൊരുത്തപ്പെടിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടവരായിരിക്കും. സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ പക, വിദ്വേഷം, വെറുപ്പ്, അനൈക്യം, അസ്വാരസ്യം എല്ലാം നമ്മൾ അവസാനിപ്പിക്കണം. വെറുപ്പുള്ള ഒരു മനസ്സോടുകൂടി നമ്മൾ മരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ സ്വർഗത്തിലേക്ക് പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ സ്വർഗം കാണുകയില്ല. പ്രിയപ്പെട്ടവരെ, നരകത്തിലേക്ക് ആയിരിക്കും പോയിരിക്കും. അതുകൊണ്ട് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ രാത്രി തന്നെ വിളിച്ച് പൊരുത്തപ്പെടിച്ച് നാളെ അവരെ കാണുമ്പോൾ സലാം പറഞ്ഞ് അസ്സലാമു അലൈക്കും എന്തെങ്കിലും പറഞ്ഞു വിട്ടെങ്കിൽ പൊരുത്തപ്പെടണേ. ആഹാ, പള്ളിക്കാട്ടിലൂടെ ആ പറമ്പിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോ ഒരാളെയും മറമാടി നമ്മൾ തിരിച്ചു വരുമ്പോ നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ടോ, അൽഹാക്കു മുത്തകാസുർ ഹത്താ സുർതുൽ മഖാബിർ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാനും ആ കബറിലേക്ക് പോകേണ്ടവനാണ്? ഒരുപാട് നീണ്ട പറമ്പുകളുണ്ട്, ഒരുപാട് ബാങ്കിന്റെ ബാലൻസ് ഉണ്ട്, പക്ഷെ ഇപ്പോ ആറടി മണ്ണിൽ രണ്ട് മീസാൻ കല്ലികൾക്കിടയിലുള്ള ആ കബറിലാണ് ഞാൻ കിടക്കുന്നത്. പള്ളിപ്പറമ്പിലൂടെ വണ്ടിയിലൂടെ നമ്മൾ റോട്ടിലൂടെ ചീറിപ്പാഞ്ഞു പോകുമ്പോ ആ കാറിന്റെ ഗ്ലാസ് അമർത്തി ഗ്ലാസ് ഒന്ന് താത്തി ആ പള്ളിക്കാട്ടിൽ കിടക്കുന്ന ആ കബറിസ്ഥാനിൽ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പയോട്, ഉമ്മയോട്, കൂട്ടുപറമ്പുകാരോട്, ഉച്ചവരോട്, ഉടയവരോട്, എന്റെ ഉമ്മയോട്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഒന്ന് സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും യാ ദാറൽ ഖൗമൽ മുഅ്മിനീൻ. ഇന്നാ
ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ അല്ലാഹു അവർക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ പള്ളിപ്പാറമ്പിയിലെ കാട്ടിനുള്ളിൽ അവരെത്ര പേരുണ്ടാക്കൂരിട്ടിൽ അവരാരെന്ന് ഓർക്കാറുണ്ടോ നമ്മൾ അവിടെ ചെന്നൊരു തുള്ളി കണ്ണീരൊഴുക്കാറുണ്ടോ നമ്മുടെ മാതാപിതാക്കളുണ്ടാക്കാട്ടിൽ നമ്മുടെ കൂട്ട് കുടുംബക്കാരുണ്ടതിൽ അവരിന്ന കല്ലറയിൽ നമ്മെ വിട്ട് ആറടി മണ്ണിനുള്ളിൽ വീട്ടിലമെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണിയൻ നീലാരെന്ന് ആ മരണത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോകേണ്ടവരാണ് അതുകൊണ്ട് ജീവിതം സംശുദ്ധമാക്കുക എപ്പോഴും നേരത്തെ നമ്മൾ ആംബുലൻസ് കൊടുക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് നമ്മൾ ഭക്ഷണമായും വെള്ളമായും ആഹാരമായും കുടിവെള്ള പദ്ധതികളായും നമ്മൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ ഏറ്റവും പ്രിയപ്പെട്ടത് സഹോദരനും ഇഷ്ടമാകുന്നത് വരെ നിങ്ങൾ ഒരാളിലും യഥാർത്ഥ മുഅ്മിനാവുകയില്ല എന്ന പ്രവാചകന്റെ ആ ഹദീസ് നമ്മൾ ഓർമ്മ വേണം അതുകൊണ്ട് കാരുണ്യ പ്രവർത്തനത്തിൽ നമ്മൾ പങ്കു ചേരുക മുസ്ലിം ലീഗിന്റെ ഓരോ പ്രവർത്തനത്തിലും നമ്മൾ മുൻകൈ എടുത്തുകൊണ്ട് മുന്നിൽ നിന്നുകൊണ്ട് എന്റെ കയ്യിൽ 100 രൂപയാണുള്ളൂ അത് മാത്രമേ ഉള്ളൂ അത് സംഭാവനയായി കൊടുക്കുക അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം നാളത്തെ പരലോക ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ് പ്രിയപ്പെട്ടവരെ നമുക്ക് അണിചേരാം നമുക്ക് ഒരുമിക്കാം നമ്മളോട് നമുക്ക് ചോദിക്കാം ഞാൻ എന്ത് ചെയ്തു അല്ലാഹുവിന്റെ ഈ സ്വർഗത്തിന് വേണ്ടി നാളത്തെ ഈ സ്വർഗത്തിന് വേണ്ടി നാളത്തെ എന്റെ ജീവിത സമ്പാദ്യത്തിൽ ഞാൻ എന്ത് ചെയ്തു വെച്ചു എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിനോട് ചോദിച്ചുണ്ട് ഈ രാത്രി നമുക്ക് വിട വാങ്ങാം ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ് ഓരോ കൊലകൊമ്പന്മാരും ഓരോരുത്തരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ മാത്രമൊന്നല്ല ഈ ലോകത്തുള്ളത് ഒരുപാട് പേര് കഴിഞ്ഞു പോയിട്ടുണ്ട് അന റബ്ബുക്കും അല എന്ന് പറഞ്ഞ ഫറോവ പോലും ഈ ലോകത്ത് നിന്ന് പോയിട്ടുണ്ട് നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ അസ്രായിൽ വന്ന് മരണം പിടിക്കും അതിനു മുമ്പ് ഒന്ന് നന്നാവാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുക അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുക ആരെങ്കിലും ഒന്ന് കരയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രയാസം അനുഭവിക്കുന്ന രോഗിയായി തീരുമ്പോൾ അവരുടെ അടുത്ത് പോയി ഒന്ന് സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞ് തലോടിക്കൊണ്ട് നമ്മുടെ കയ്യിലുള്ളതവർക്ക് കൊടുത്ത് അവരെ ശുശ്രൂഷിച്ച് അവരെ പരിപാലിച്ച് പ്രിയപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും സ്നേഹിച്ച് ഭാര്യയെയും ഭർത്താവിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് മക്കളെ സ്നേഹിച്ച് നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് മുഅ്മിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ഇന്ന് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് അല്ലാഹുവേ നീ തക്കതായ പ്രതിഫലം കൊടുക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ഈ ആംബുലൻസ് അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ വലിയ ഔദാര്യം കൊണ്ട് അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ട് നല്ലൊരു ആംബുലൻസ് നമുക്ക് ആയിരിക്കുന്നു അതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച എല്ലാവർക്കും ഗ്ലോബൽ KMCC പ്രവർത്തകർക്ക് പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്ക് ഈ നാട്ടുകാർക്ക് നടത്തത്തിലും ഇരുത്തത്തിലും വിരൽ ചൂണ്ടയിലും പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും അവർ വഹിച്ച അവർ ത്യജിച്ച ത്യാഗത്തിനും അവർ സഹിച്ച പ്രവർത്തനത്തിനും തക്കതായ പ്രതിഫലത്തിന് വേണ്ടി സഹോദരിമാരെ സഹോദരന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അവർക്കൊക്കെയും അല്ലാഹു തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ദൂരത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കണ്ണൂർ ജില്ലയാണെങ്കിലും കർണാടകയുടെ ബോർഡറിലാണ് നമ്മുടെ സ്റ്റേജ് കിട്ടിയിരിക്കുന്നത് ഈ വിനീതൻ സംസാരിക്കുന്നത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് ഇസ്മായിൽ സാഹിബിന്റെ സ്വപ്നമാണ് ഇവിടെ പൂണിയുന്നത് ഓരോന്നും ഓരോന്നും ചിന്തിക്കുമ്പോ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് ഈ കൊറോണ കാലത്ത് നമുക്ക് അനുഭവിച്ചു അത് അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് നന്നാകാൻ ശ്രമിക്കുക ഒന്ന് നന്നാകാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എവിടെ നന്മ കണ്ടാലും അത് സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കുക
തിന്മയുടെ തിരി എവിടെ കണ്ടാലും അത് ഊതിക്കെടുത്തുക. തെറ്റിനോട് തെറ്റി നിൽക്കാൻ നമുക്ക് കഴിവുണ്ടാകണം. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കണം. എപ്പോഴും ആ വഴിത്തായി നമ്മൾ സഞ്ചരിക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ പാപികളാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാണ്, കുന്നുപോലെ ഉഹുദ് മലയോളം പാപങ്ങൾ ചെയ്തവരാണ്. തമ്പുരാനെ, എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്തു തരണേ. തമ്പുരാനെ, അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, പ്രയാസം അനുഭവിക്കുന്ന രോഗികൾ, പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് രോഗങ്ങൾ, മാരക രോഗങ്ങൾ, ആ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. തമ്പുരാനെ, അള്ളാഹുവേ, എല്ലാ രോഗങ്ങളും അവർക്കെല്ലാം നീ ശിഫിയാക്കി കൊടുക്കണേ. തമ്പുരാനെ, അള്ളാഹുവേ, ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസറിന്റെയോ അറ്റാക്കിന്റെയോ മറ്റേതെങ്കിലും അസുഖത്തിന്റെയോ ഞങ്ങൾക്ക് അറിയാത്തതും അറിയുന്നതുമായ ഏത് രോഗത്തിന്റെ ഏതെങ്കിലും അംശം ഉണ്ടെങ്കിൽ, തമ്പുരാനെ, അത് നീ കരിച്ച് കളയണ. തമ്പുരാനെ, കത്തിച്ച് കളയണ. തമ്പുരാനെ, തമ്പുരാനെ, നിന്റെ റില്ല, നിന്റെ അനുഗ്രഹം, നിന്റെ കാവൽ, നിന്റെ കരുണ, നിന്റെ അനുഗ്രഹം, നിന്റെ റില്ല എപ്പോഴും നീ വർഷിപ്പിച്ചിരുന്ന. തമ്പുരാനെ, അല്ലാഹുവേ, നിന്റെ വജിഹ് കാണാൻ, നിന്റെ വജിഹ് കാണാൻ സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോ അവസാനത്തിൽ അല്ലാഹുവേ, നിന്റെ ലിഖാഹ് കാണാൻ തമ്പുരാൻ ഞങ്ങൾക്ക് മഹാസൗഭാഗ്യം നൽകണേ. തമ്പുരാനെ, പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടുമുട്ടാനും അവിടുത്തെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ. തമ്പുരാനെ, അല്ലാഹുവേ, ഈ ലോകത്ത് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിച്ച് നിന്നെ സന്തോഷത്തോടുകൂടി കണ്ട് നിന്റെ അനുഗ്രഹത്തിന്റെ മലാഖമാർ ഞങ്ങളുടെ ആത്മാവും വഹിച്ചു കൊണ്ടുപോകുമ്പോ അല്ലാഹു ഇങ്ങോട്ട് പോയി സ്വർഗത്തിലേക്ക് പോയി എന്ന് വിളിക്കുന്ന ആ ഒരു വിളിയിൽ അല്ലാഹുവേ ഞങ്ങളെ കൂടി നീ ചേർക്കണമേ. തമ്പുരാനെ, പാപികളാണ് ഞങ്ങൾ, മലപ്പുറത്ത് നിന്ന് ഈ പ്രദേശത്തേക്ക് കുടിയേറി പാർത്തവരാണ്. തമ്പുരാനെ, ഈ നാട്ടിൽ, ഈ പ്രദേശത്ത്, ഈ ഗ്രാമവിശുദ്ധി എന്റെ കാരുണ്യവും ന്യാമത്തും ബർക്കത്തും എപ്പോഴും നീ നിറക്കണമേ. തമ്പുരാനെ, ഞങ്ങൾക്കെല്ലാം നീ അനുഗ്രഹം നൽകണം. തമ്പുരാനെ, ഹലാലായത് ഭക്ഷിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാം നീ നൽകണമേ. തമ്പുരാനെ, ഹലാലായി ഭക്ഷിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാം നീ നൽകണമേ. തമ്പുരാനെ, ഞങ്ങൾ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് നീ ഹലാല് സമ്പാദിക്കാനുള്ള തൗഫീഖ് നൽകണം. തമ്പുരാനെ, പ്രവാസി സുഹൃത്തുക്കൾക്ക് നീ കൂടുതൽ കൂടുതൽ സന്തോഷവും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണം. തമ്പുരാനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും നീ പ്രദാനം ചെയ്യണം. തമ്പുരാനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ഗർഭിണികളുണ്ട്, പ്രസവിക്കാനിരിക്കുന്ന ഗർഭിണികൾ, പ്രസവം ധരിച്ചവരുണ്ട്. തമ്പുരാനെ, അവർക്കൊക്കെയും നീ സുഖപ്രസവം നൽകണമേ. തമ്പുരാനെ, അവരെന്താണോ ആഗ്രഹിച്ചത് ആ സന്താന സൗഭാഗ്യം അവർക്ക് നീ നൽകണമേ. തമ്പുരാനെ, കുട്ടികളില്ലാത്ത ഒരുപാട് പേരുണ്ട്. തമ്പുരാനെ, അവർക്കൊക്കെയും നീ നല്ല സ്വാലിഹായ സന്താനങ്ങൾ നൽകണം. തമ്പുരാനെ, ദുആ കൊണ്ട് ഒരുപാട് പേര് വസീയത്ത് ചെയ്തിട്ടുണ്ട്. തമ്പുരാനെ, ഒരുപാട് രോഗം കൊണ്ട്, ക്യാൻസർ കൊണ്ട്, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാതെ, അറ്റാക്ക് കൊണ്ട് വിഷമിക്കുന്നവർ, കിഡ്നി സംബന്ധമായ രോഗം കൊണ്ട് ഒന്ന് കിടന്നുറങ്ങാൻ പറ്റാത്തവർ, അല്ലാഹുവെ അവർക്കെല്ലാം നീ ആശ്വാസം നൽകണേ. തമ്പുരാനെ, അവർക്കെല്ലാം നീ ആശ്വാസം നൽകണേ. തമ്പുരാനെ, മുസ്ലിം ലീഗ് ഈ പ്രദേശത്ത് വിത്തുവാങ്ങിയ ഒരുപാട് മഹാരഥന്മാർ, പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ച അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള പ്രിയപ്പെട്ടവർക്കെല്ലാം നീ പരലോക ജീവിതം സന്തോഷപ്രദമാക്കി കൊടുക്കണം. തമ്പുരാനെ, അല്ലാഹുവെ കുടുംബത്താരോടൊപ്പം ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ മക്കള്, ഞങ്ങളൊക്കെ ഒന്നായി ചേർന്നുകൊണ്ട് റബ്ബേ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നടന്നു പോകാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാം നീ നൽകി അനുഗ്രഹിക്കണം. തമ്പുരാനെ, അല്ലാഹു ഞങ്ങളെ വലിയ സ്വപ്നമാണ്. തമ്പുരാനെ, ഞങ്ങളുടെ വലിയ സ്വപ്നമാണ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല നിന്റെ അടുത്ത് ചോദിക്കാൻ. തമ്പുരാനെ, ഈ രാത്രി, ഈ പാതിരാത്രി ഞങ്ങൾ ചെയ്ത നന്മയുടെ ഫലം, ഞങ്ങൾ ചെയ്ത നിന്റെ ഓർമ്മയുടെ ഫലം, നിന്റെ ഹബീബിനെ കുറിച്ചുള്ള മദഹുകൾ പാടിയതിന്റെ ഫലത്താൽ, അതിന്റെ ബർക്കത്താൽ തമ്പുരാനെ ഞങ്ങൾക്കെല്ലാം നീ സ്വർഗം നല്ല അനുഗ്രഹിക്കുക. തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങൾ ഈ കൂടിയിരിക്കുന്നത്, സംസാരിക്കുന്നത് നിന്റെ സവിധത്തിൽ ജന്നത്തുൽ ഫിർദൗസിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ ഇബാദത്തായി, ഏറ്റവും നല്ല സൽക്കർമ്മമായി നീ മാറ്റി തരണമേ. തമ്പുരാനെ, അല്ലാഹുവേ നാളെ പരലോകത്തിന്റെ മീസാനിൽ ഖനം തൂകുന്ന ഏറ്റവും നല്ല നന്മകളായി ഞങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനവും നീ മാറ്റി തരണമേ. തമ്പുരാനെ, അല്ലാഹുവേ രാവിലെ ദുഹാ നമസ്കരിക്കാനും തഹജ്ജുദ് നമസ്കരിക്കാനും അഞ്ചു നേരത്തെ നമസ്കാരം മുറതെറ്റാതെ നമസ്കരിക്കാനും ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ. തമ്പുരാനെ, അതിലെ ആഫിയത്തിലെ ദീർഘായുസ് പ്രദാനം ചെയ്യണേ. തമ്പുരാനെ, ഇവിടുത്തെ ഈ പ്രദേശത്തെ, ഈ തൊട്ടിപ്പാലത്തെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക്, മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ, എംഎസ്എഫിന്റെ, വനിതാ ലീഗിന്റെ നാട്ടുകാർക്ക്, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട അല്ലാഹുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആ പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനുള്ള ആഫിയത്തിലെ ദീർഘായുസ് ആരോഗ്യം നീ പ്രദാനം ചെയ്യണമേ. തമ്പുരാനെ, തമ്പുരാനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, നിനക്ക് ഏറ്റവും ഇഷ്ടം
നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകൾ മരിച്ചുപോയാലും ജീവിച്ചിരിക്കുന്നവരായ അടിമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹജാത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. الله أكبر. നമ്മളെ പരലോകത്തിൽ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഇങ്ങനെ നടന്നു പോകുന്നു. അതിന്റെ പിന്നണിയിൽ പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു, ആയിഷ ബിബി, ഖദീജ ബിബി, താബി താബികൾ, പണ്ഡിതന്മാർ, സ്വഹാബാക്കൾ എല്ലാവരും ഇങ്ങനെ അണിയണിയായിട്ടുണ്ട്. ഞങ്ങൾ നേതാക്കന്മാരുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ മലക്കൾ അതാ വിളിക്കുന്നു, യാ അയ്യതുഹൽ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാളിയത മർളിയ ഫദുഖുലി ഫീ ഇബാദി വദുഖുലി ജന്നതി എന്ന് മലക്കൾ ഇങ്ങനെ സന്തോഷത്തോടുകൂടി വിളിക്കുമ്പോ അല്ലാഹുവേ, ആ വിളിയിൽ ചേര ഞങ്ങൾക്കൊന്നും നിന്നോട് ചോദിക്കാനുള്ള ഒരവസരം ഞങ്ങൾക്ക് ഇല്ലെങ്കിലും ആ വിളിയിൽ ഞങ്ങളെ കൂടി നീ ചേർക്കണമേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കരങ്ങളിൽ നിന്ന്, നിന്റെ ഹബീബിന്റെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് വലിയായി കുടുംബക്കാരോടൊപ്പം പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊപ്പം നടന്നു നിങ്ങളെ തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാം നീ നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുൻ വജഅൽന للمتقين اماما وجعلنا للمتقين اماما وجعلنا للمتقين اماما. اللهم اهدنا الصراط المستقيم, اللهم اهدنا الصراط المستقيم صراط الذين انعمت عليهم مع الصديقين والشهداء والصالحين وحسن اولئك رفيقا وحسن اولئك رفيقا. في بعض بير دعاء കൊണ്ട് വസീച്ച് ചെയ്യുന്നുണ്ട്. അള്ളാഹു എവിടെ ആസിലായ ഹലാലായ എല്ലാ മുറാദുകളും നീ നിറവേറ്റി കൊടുക്കണം തമ്പുരാനെ. അവർക്ക് നീ ലോകത്ത് പരലോകത്ത് ഇരുവീട്ടിലും നീ സമാധാനവും സന്തോഷവും പകരണേ തമ്പുരാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബി സിദ്ന ഇൽമൻ നാഫിയ വഅമലൻ മുതഖബ്ബലൻ വറിസ്ഖൻ ഹലാലൻ തയ്യിബൻ യാ റബ്ബൽ ആലമീൻ. റബ്ബി സിദ്ന ഇൽമൻ നാഫിയ വഅമലൻ മുതഖബ്ബലൻ വറിസ്ഖൻ ഹലാലൻ തയ്യിബൻ യാ റബ്ബൽ ആലമീൻ. റബ്ബന ഇന്നനാ സമീഉന മുനാദിയൻ യുനാദി ലിൽഈമാനി അൻ ആമിനു ബിറബ്ബികും ഫആമന്ന. റബ്ബന റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആത്തനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബന വആതിനാ മാ വഅത്തനാ അലാ റുസുലി വലാ തുഖ്സിനാ യൗമൽ ഖിയാമ വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. ربنا ربنا ربي ارحمهما كما ربياني صغيرا. اللهم ربنا ربي ارحمهما كما ربونا صغارا, ربي ارحمهما كما ربياني صغارا. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجر والدينا من النار واحبائنا من النار واصدقائنا من النار وجيراننا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا دعائنا وصلاتنا وصيامنا وركوعنا وسجودنا والصالحات اعمالنا يا رب العالمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. صلى الله عليه وسلم. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മയസിഫ വസലാം അലൽ മുസ്ലിമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് മൂന്ന് സലാത്തുകൾ പിരിയാനെ പറയണ്ട ഇൻഷാല്ലാ. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് പിരിയാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, കൂടുതൽ കൂടുതൽ സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാല്ലാ. എന്നെ കേട്ടതിന്, എന്നെ ഇത്രയും നേരം ശ്രവിച്ചതിന് എല്ലാവർക്കും നന്ദിയും കടപ്പാടും ഹൃദയം തൊട്ട് നൽകിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് കൂടുതൽ നന്മ ആഗ്രഹിച്ചുകൊണ്ട്, നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ട മൊയ്തീൻ സാഹിബ്, എന്റെ പ്രിയപ്പെട്ട, ഒരു ദിവസം ഇല്ലാതെ എന്നെ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന് ആഫിയത്തിൽ ദീർഘായുസ്സുള്ള പ്രദാനം ചെയ്യട്ടെ. ഇതിന്റെ കൺമറ്റി ഭാരവാഹികൾക്ക് എന്നെ വിളിച്ച ഒരാളെ പേര് മാത്രം ഞാൻ പറഞ്ഞതല്ല, എന്റെ പ്രിയപ്പെട്ട എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി
ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദുആ വസിയത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ്. വആഖിർ ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമയം കുറഞ്ഞതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓടിച്ചു പോയതാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ അല്ലാഹു തൗഫീഖ് നൽകി നമുക്ക് വീണ്ടും കാണാൻ. അസ്സലാമു അലൈക്കും.